ഈശോ മെസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മെസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് രാവിലെ വന്നവർക്ക് വലിയ അനുഗ്രഹങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴാണ് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി നൽകപ്പെടുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക സമയമൊന്നുമില്ല. എപ്പോഴും തയ്യാറായിരിക്കണം. നമ്മൾ നമ്മളുടേതായ ഒരു ടൈം ടേബിളുമായിട്ട് നടന്നാൽ ആ അനുഗ്രഹം അതിനനുസരിച്ചായിരിക്കില്ല സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ പ്രഭാതത്തിൽ വലിയ ഒരു അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം നമ്മിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അതോടൊപ്പം ധാരാളം അനുഗ്രഹങ്ങളും. ഇന്ന് നമ്മൾ ക്രൈസ്തവ സന്യാസത്തിൻ്റെ നാല് പരിശുദ്ധരായ പിതാക്കന്മാരെയാണ് ഓർക്കുന്നത്. ഈ ജനുവരി മാസം തിരുനാൾ ആഘോഷിക്കുന്ന നാല് പിതാക്കന്മാർ. ക്രൈസ്തവ സന്യാസത്തിൻ്റെ മാതൃകയായി നിലകൊള്ളുന്നവരാണ് ഈ നാല് പിതാക്കന്മാരും. കാരണം ആദിമ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരാണ് ഇവർ. സന്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പരിചിതമായ ഒരു ജീവിതമാണ്. നമ്മൾ അതിലൊന്നും പെട്ടിട്ടില്ലെങ്കിലും ധാരാളം സന്യാസികളെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഭാരതത്തിൽ സന്യാസത്തിൻ്റെ ഒരു കൂടാരമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മീയത സന്യാസത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ക്രിസ്തീയ സന്യാസവും നമ്മുടെ രാജ്യത്തിൻ്റെ സന്യാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങളിലല്ല, പുറമേ ഏതാണ്ടെല്ലാം ഒരുപോലെ നമുക്ക് തോന്നും. അതിൻ്റെ ലക്ഷ്യത്തിൽ ഈ രണ്ട് സന്യാസങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാരത സന്യാസം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സന്യാസമാണ്. ഇതുവരെയും ദൈവത്തെ കണ്ടുപിടിച്ചിട്ടില്ല. ദൈവത്തെ അന്വേഷിച്ചാണ് ഓരോരുത്തർ വനത്തിലേക്ക്, മരുഭൂമിയിലേക്ക്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ ജീവിത രീതിയാണ് ഭാരതീയ സന്യാസം. എന്നാൽ ക്രിസ്തീയ സന്യാസം ദൈവത്തെ കണ്ടെത്തിയവൻ്റെ ജീവിത രീതിയാണ്. ദൈവത്തെ കണ്ടെത്തിയവൻ ഒറ്റപ്പെട്ട് ഈ ലോകത്തിൽ നിന്നൊക്കെ മാറി ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കാനും തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജീവിത രീതിയാണ് സന്യാസം. അതിൻ്റെ പൊതുവായ അർത്ഥത്തിൽ നമുക്കറിയാം, ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ്. അതായത് ഈ ലോകത്തെ, ഈ ലോകത്തിൻ്റേതായ എല്ലാ സുഖഭോഗങ്ങളെയും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് സന്യാസം. എന്നെ ഭരിക്കുന്ന ജഡിക ശക്തികളെ, ലൗകിക ശക്തികളെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് സന്യാസം. നമ്മുടെ കർത്താവിനെ പോലെ, യോഹന്നാൻ സ്നാപകനെ പോലെ, ഏലിയ പ്രവാചകനെ പോലെ പിശാചനെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ അടയാളമാണ് സന്യാസം. ആ വിധത്തിൽ സന്യാസത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ജീവിത രീതിയാണ്. എല്ലാവരെ കൊണ്ടും സാധിക്കാത്ത ഒരു ജീവിത രീതിയാണ്, എന്നാൽ എല്ലാവർക്കും സാധിക്കേണ്ടുന്ന ഒരു ജീവിത രീതിയാണ്. ഈ ലോകത്തിൽ നമ്മൾ നടത്തുന്ന യുദ്ധം പിശാചുമായിട്ടുള്ള ഒരു യുദ്ധമാണ്, ആത്മീയ യുദ്ധം. ഈ യുദ്ധത്തിൽ മിക്കവാറും പരാജയപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ. ഇന്ന് ജയിക്കും, നാളെ തോക്കും.
ഇപ്പം ജയിക്കും പിന്നെ തോക്കും. ഇതാണ് നമ്മുടെ ജയവും തോൽവിയും. കൂടെ കൂടെ ജയിക്കുകയും അതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം തോൽക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ ജീവിത രീതിയാണ് നമുക്കുള്ളത്. എന്നാൽ ഈ സന്യാസം സ്വീകരിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വിജയം ആത്യന്തികമായ ഒരു വിജയമാണ്. ഈ ലോകത്തോട് പറയുന്നു, ജഡിക മോഹങ്ങളോട് പറയുന്നു, പൈശാചിക ശക്തികളോട് പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ മേൽ ആധിപത്യമില്ല. ഇങ്ങനെ പറയാനും അതിനനുസരിച്ച് ജീവിക്കാനും സാധിച്ചവരുടെ മാതൃകയാണ് സന്യാസം. ആദിമ നൂറ്റാണ്ടുകളിൽ സന്യാസം തിരഞ്ഞെടുക്കാനായിട്ട് രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആദിമ നൂറ്റാണ്ടുകളിലുണ്ടായ മതപീഡനത്തെ തുടർന്ന് രക്ഷപ്പെട്ടോടിയ ധാരാളം പേരുണ്ട്. അവരിങ്ങനെ മരുഭൂമികളിലും വനങ്ങളിലുമൊക്കെയാണ് അഭയം പ്രാപിച്ചത്. അങ്ങനെ ഈ മതപീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടോടിയവർ എത്തിച്ചേർന്ന സ്ഥലങ്ങളിൽ, ആളുകൾ എത്തിച്ചേരാതെ ഒളിച്ചിരുന്ന സ്ഥലങ്ങളിൽ അവിടെ ആയിരുന്നു കൊണ്ട് സാവധാനം സന്യാസം സ്വീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയുള്ള ധാരാളം സന്യാസിമാർ പരിശുദ്ധ സഭയിലുണ്ട്. അവർ അവിടേക്ക് എത്തിച്ചേർന്നത് ഒരു പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ തുടർന്ന് പീഡനങ്ങളൊക്കെ അവസാനിച്ചിട്ടും അവർക്ക് തിരികെ പോകാമായിരുന്നു. പീഡനങ്ങളൊക്കെ അവസാനിച്ചു, തിരികെ പോകാമായിരുന്നിട്ടും അവർ തിരികെ പോയില്ല. കാരണം അവരായിരുന്ന സ്ഥലത്ത് അവർക്കുണ്ടായിരുന്ന ഒരു ദൈവാനുഭവത്തിൽ അവർ നിലനിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള ധാരാളം സന്യാസിമാർ ക്രൈസ്തവ സഭയിലുണ്ട്. രണ്ടാമത് സന്യാസം സ്വീകരിക്കാൻ ഒരു കാരണമായി പറയുന്നത്, ആദിമ നൂറ്റാണ്ടുകളിൽ രക്തസാക്ഷിത്വം വരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. നമുക്കൊരു പക്ഷേ അതിശയം തോന്നും, രക്തസാക്ഷിത്വം വരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ആഗ്രഹമായി മാറുന്നത്? ആദിമ സഭയിൽ രക്തസാക്ഷികളായി മരിക്കുക എന്നുള്ളത് അവർക്കൊരു ഭാരമായിരുന്നില്ല, അവർക്ക് പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നില്ല. പിന്നെയോ അവരെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി പീഡനങ്ങൾ ഏറ്റെടുത്ത് രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ്, വിശ്വാസി സമൂഹത്തെയാണ് ആദിമ സഭയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് പീഡനങ്ങൾക്ക് മുമ്പിൽ അവരാരും പതറിപ്പോയില്ല, പീഡനങ്ങൾക്ക് മുമ്പിൽ അവരാരും വിശ്വാസം തള്ളിപ്പറഞ്ഞില്ല. അവർ സന്തോഷത്തോടെ മരണം ഏറ്റെടുത്തു, സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാനായിട്ട് തീരുമാനിച്ചു. അത് അപ്പസ്തോലന്മാരുടെ കാര്യത്തിലായാലും ആദിമ സഭയിലെ വിശ്വാസി സമൂഹത്തിൻ്റെ കാര്യത്തിലായാലും ഈ ഒരു മനോഭാവമുണ്ടായിരുന്നു. അതായത് രക്തസാക്ഷിത്വം വരിക്കാനുള്ള സന്നദ്ധത, കർത്താവിന് വേണ്ടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനൊരു കാരണം പറയുന്നത് എന്താണെന്നറിയാമോ? അവരുടെ വിശ്വാസമനുസരിച്ച് കർത്താവ് വളരെ വേഗത്തിൽ വരുമെന്നായിരുന്നു. കർത്താവ് തൻ്റെ സ്വർഗാരോഹണ സമയത്ത് വാഗ്ദാനം ചെയ്തു, സഹായകനെ അയക്കും. ഈ വാഗ്ദാനം ഏറ്റവും വേഗത്തിൽ നിറവേറും, കർത്താവ് വേഗത്തിൽ വരും എന്നുള്ള ഒരു വിശ്വാസം അന്ന് ശക്തമായിരുന്നു. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചോ ജീവിതത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചോ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട വലിയ സമ്പത്തുകളെക്കുറിച്ചൊന്നും അവർക്ക് പ്രത്യേക താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ സമ്പത്തൊക്കെ അവർ സ്ലീഹന്മാരുടെ മുമ്പിൽ സമർപ്പിച്ചതും അതെല്ലാം പങ്കുവച്ചതുമൊക്കെ. അതുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കാൻ താല്പര്യപ്പെട്ടു നിന്ന ഒരു ജനസമൂഹത്തിന് മതപീഡനം അവസാനിപ്പിച്ചപ്പോൾ അതിനൊരു സാധ്യതയില്ലാതായി. ക്രിസ്തീയ പീഡനം അവസാനിച്ചപ്പോൾ രക്തസാക്ഷിത്വം വരിക്കാൻ ഒരു സാഹചര്യമില്ലാതായി. അപ്പോൾ പിന്നെ അവരുടെ മുമ്പിലുള്ള ഒരു സാധ്യത ആത്മീയ രക്തസാക്ഷിത്വം ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു. ആ ആത്മീയ രക്തസാക്ഷിത്വമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സന്യാസം. ഇതെല്ലാവർക്കും സാധ്യമായിരുന്നില്ല. അത്തരം ആഗ്രഹങ്ങളുണ്ടായിരുന്നവർ, രക്തസാക്ഷികളായി തീരണം
എന്നാഗ്രഹമുണ്ടായിരുന്നവർ ഈ ആത്മീയ രക്തസാക്ഷിത്വം ഏറ്റെടുത്തുകൊണ്ട് മരുഭൂമിയിലേക്കും വനപ്രദേശങ്ങളിലേക്കും പോയി. രണ്ട് തരത്തിലുള്ള സന്യാസമാണ് സഭയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ഏകാന്ത ജീവിതം, ഏകാന്ത സന്യാസം. ഏകാന്ത സന്യാസം എന്ന് പറഞ്ഞാൽ ഉൾമരുഭൂമികളിലേക്ക്, ഉൾവനങ്ങളിലേക്ക് പോയി ഒറ്റപ്പെട്ട് പ്രാർത്ഥിക്കും, ഒറ്റപ്പെട്ട് ജീവിക്കും. അത് ഒന്നോ രണ്ടോ ദിവസമോ വർഷമോ ഒന്നുമല്ല, അനേകം വർഷങ്ങളാണ് ഈ ജീവിതം തുടരുന്നത്. അവർക്ക് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല. ധാരാളം ആളുകൾ അവരെ കാണാനായിട്ടൊക്കെ വരും, ശിഷ്യന്മാരുണ്ടാകും, പക്ഷേ അവരുമായിട്ടൊന്നും ദീർഘമായ ബന്ധങ്ങളില്ല. അവർക്ക് വേണ്ടി വചനം സംസാരിക്കും, അല്ലെങ്കിൽ അവരെ സൗഖ്യപ്പെടുത്തും, അവരെ ശിഷ്യന്മാരായി സ്വീകരിച്ചുകൊണ്ട് അവരെ ഉപദേശിക്കും. അങ്ങനെയുള്ള ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അവരോടൊത്തുള്ള ഒരു ജീവിതമില്ല. അവരിൽ നിന്നൊക്കെ വേർപിരിഞ്ഞ് ഒറ്റപ്പെട്ട് ഏകാന്തമായി ജീവിക്കുന്ന സന്യാസം. രണ്ടാമത് ആശ്രമ സന്യാസം, അതായത് ഒന്നിൽ കൂടുതൽ പേര് ഒരുമിച്ച് ജീവിക്കുന്നതാണ് ആ സന്യാസം. അവര് ജനവാസ മേഖലകൾക്ക് അടുത്താണ് ജീവിച്ചിരുന്നത്. ജനങ്ങളുമായിട്ട് എപ്പോഴും ബന്ധമുണ്ടായിരുന്നു. ഈ ആശ്രമങ്ങളിൽ ജനങ്ങൾ വരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള സന്യാസമാണ് സഭയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ഏകാന്ത സന്യാസം, രണ്ട് ആശ്രമ സന്യാസം. ഇതാണ് സന്യാസത്തെക്കുറിച്ച് പൊതുവായി നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു ധാരണ. ഈജിപ്തിലാണ് ഈ സന്യാസമൊക്കെ ആരംഭിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. ഈജിപ്തിൽ മരുഭൂമിയുണ്ടായിരുന്നു, വനപ്രദേശങ്ങളുണ്ടായിരുന്നു. ഈജിപ്തിലാണ് ആദ്യത്തെ സന്യാസികൾ, ക്രൈസ്തവ സന്യാസികൾ ഉണ്ടായത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള സന്യാസികളിൽ ആദ്യത്തെ ആളാണ് തീപ്സിലെ വിശുദ്ധ പൗലോസ്. AD 234 ജനിച്ച് AD 347 വരെ ജീവിച്ചിരുന്ന ഒരു സന്യാസിയായിരുന്നു. തീപ്സിലെ, ഈജിപ്തിലെ ഒരു സ്ഥലമാണ് തീപ്സിലെ വിശുദ്ധ പൗലോസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈജിപ്തിലെ വിശുദ്ധ പൗലോസ് എന്ന് അറിയപ്പെടാറുണ്ട്. വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന സന്യാസി, ഇദ്ദേഹമാണ് ആദ്യം സന്യാസം എന്ന ആശയം ക്രൈസ്തവ സഭയിൽ ആരംഭിച്ചത് എന്ന് ചരിത്രം പറയുന്നു. ഈ പൗലോസ് സന്യാസം സ്വീകരിക്കാനുള്ള കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ കാരണമാണ്. അതായത് മതപീഡനമുണ്ടായപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയതാണ്. ഡേസിയൂസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അതിഭീകരമായ മതപീഡനമുണ്ടായി. ആ സമയത്ത് പൗലോസ് തൻ്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ കൊല ചെയ്തത് കണ്ടിട്ട് ഭയപ്പെട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. അവിടെ ചെന്ന് താമസം ആരംഭിച്ചു. സാവധാനം ഒരു സന്യാസിയായി തീർന്നു. എന്നാൽ പീഡനം അവസാനിച്ചിട്ടും പൗലോസ് തിരിച്ചു പോകാൻ തയ്യാറായില്ല. അവിടെ തന്നെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട്, കർത്താവിന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കഠിനമായ തപസ് അനുഷ്ഠിച്ചുകൊണ്ട്, നമുക്കറിയാം മരുഭൂമിയിൽ ഈ ലോകത്തിൻ്റെതായ സൗകര്യങ്ങളൊന്നും കിട്ടില്ല, ഭക്ഷണം കിട്ടില്ല, നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് കിട്ടില്ല. പൗലോസ് അതൊക്കെ വേണ്ട എന്ന് വെച്ചു. സാവധാനം ഇതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് ഒരു സന്യാസിയായി മരുഭൂമിയിൽ ജീവിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു മലം കാക്ക എല്ലാ ദിവസവും ഓരോ അപ്പം വെച്ച് കൊണ്ടു കൊടുക്കുമായിരുന്നു. ഈ കാക്ക കൊണ്ട് കൊടുക്കുന്ന അപ്പം ഭക്ഷിച്ചാണ് ഒരു ദിവസത്തെ വിശപ്പ് അദ്ദേഹം അടക്കിയിരുന്നത്. ഈ ഒരപ്പമാണ് അദ്ദേഹത്തിൻ്റെ ആഹാരം. ഒരു ദിവസത്തെ ആഹാരം എന്ന് പറയുന്നത് ഒരപ്പമാണ്. ദൈവത്തിൻ്റെ വലിയ കരുതലിൻ്റെ അടയാളമാണ് കാക്ക കൊണ്ട് കൊടുക്കുന്ന ഈ അപ്പം. പണ്ട് കാക്ക മറ്റൊരാൾക്ക് അപ്പം കൊടുത്തായിരുന്നു. അതാർക്കാണ്? ഏലിയായിക്ക്. ഏലിയായും ഇതുപോലെ മരുഭൂമിയിലായിരുന്നു അല്ലേ? മരുഭൂമിയിൽ വെച്ചാണ് ഏലിയായിക്കും കാക്ക അപ്പം കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാക്ക കൊണ്ട് കൊടുക്കുന്ന അപ്പം ഭക്ഷിച്ചുകൊണ്ടാണ് പൗലോസ് ജീവിച്ചിരുന്നത്. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല. ആളുകൾ ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചു. അതായത് അന്നത്തെ ഒരു രീതി അനുസരിച്ച് ഇങ്ങനെ ഒരു ആള് ഉണ്ടെന്നറിയുമ്പോൾ
അയാൾ വിശുദ്ധനായി കണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നതിനും സൗഖ്യം പ്രാപിക്കുന്നതിനുമൊക്കെ ആളുകൾ കടന്നു വരുമായിരുന്നു. ശിഷ്യന്മാരാകാൻ താല്പര്യമുള്ളവർ കടന്നു വരുമായിരുന്നു. പൗലോസ് ഇങ്ങനെയുള്ള ആളുകൾ കടന്നു വരുന്നതിനനുസരിച്ച് ഉൾ മരുഭൂമിയിലേക്ക് പോയി ഏകാന്ത ജീവിതം സ്വീകരിച്ചു. അതായത് ആരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ജീവിതം. എന്നാൽ ഒരിക്കൽ നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്ന ജീവിതം ഈജിപ്തിലെ വിശുദ്ധ അന്തോണിയോസ് എന്ന് പറയുന്ന ഒരു സന്യാസിയുടേതാണ്. ഈ അന്തോണിയോസിന് ദൈവം കൊടുത്ത ഒരു ദർശനമനുസരിച്ച്, ഇതാണ് ദൈവം കൊടുത്ത ദർശനം. അതായത് അന്തോണിയോസും ഇതേ മരുഭൂമിയിലായിരുന്നു. അന്തോണിയോസിനോട് പറഞ്ഞു, ഈ മരുഭൂമിയിൽ മറ്റൊരു സന്യാസിയുണ്ട്, ആ സന്യാസിയെ നീ കണ്ടുപിടിക്കണം, അവൻ്റെ അടുത്ത് നീ പോകണം, അവനോട് സംസാരിക്കണം. അന്തോണിയോസിന് ഒരു പിടിയുമില്ല, മരുഭൂമിയാണ്, എവിടെയാണ് എന്താണെന്ന് ഒരു ഊഹവും കിട്ടുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അന്തോണിയോസ് നൈൽ നദിക്കും ചെങ്കടലിനും മധ്യേ വളരെ ദീർഘദൂരം നടക്കുകയാണ് ഈ സന്യാസിയെ അന്വേഷിച്ച്. അനേക ദിവസങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം ഒരിടത്ത് പൗലോസ് താമസിക്കുന്ന ആ ഗുഹയിൽ അന്തോണിയോസ് എത്തിച്ചേരുകയാണ്. പൗലോസിനെ കണ്ടു. അന്ന് 113 വയസ്സുണ്ട് പൗലോസിന്. 113-ാമത്തെ വയസ്സിലാണ് വിശുദ്ധ അന്തോണിയോസ് ഈ വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന സന്യാസിയെ കണ്ടുമുട്ടുന്നത്. അവർ കണ്ടുമുട്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചരിത്രം പറയുന്നു, അന്ന് ഈ കാക്ക രണ്ടപ്പം കൊണ്ടുവന്നു. എല്ലാ ദിവസവും ഒരപ്പം കൊണ്ടുവരുന്ന കാക്ക ഈ അന്തോണിയോസ് പൗലോസിൻ്റെ അടുത്തെത്തിയ ദിവസം രണ്ടപ്പവുമായിട്ടാണ് എത്തിയത്. അതായത് ദൈവത്തിൻ്റെ പദ്ധതി എത്ര കൃത്യമാണെന്നുള്ളതിൻ്റെ സൂചനയാണത്. അതുവരെയും ഒരപ്പം കൊണ്ട് വിശുദ്ധ പൗലോസിൻ്റെ വിശപ്പടക്കിയിരുന്ന സ്വർഗം അന്ന് പൗലോസിൻ്റെ അടുത്തെത്തിയിരിക്കുന്ന അതിഥിയായ വിശുദ്ധ അന്തോണിയോസിന് വേണ്ടി കൂടി ഒരപ്പം തയ്യാറാക്കി ഈ കാക്കയുടെ പക്കൽ കൊടുത്തയക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഏറെ അസ്വസ്ഥപ്പെടുന്ന ഒരു വിഷയം ഇതാണ്. നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ബോധ്യമുണ്ടോ എന്നുള്ള ഒരു ചിന്ത. ദൈവം പോലും നമ്മളെ പല കാര്യങ്ങളിലും പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത. സ്വർഗത്തിൻ്റെ പദ്ധതി കൃത്യമാണ്. നമുക്കാവശ്യമുള്ളത് സ്വർഗം തരും, ആവശ്യമുള്ളതേ തരൂ. നമ്മൾ എത്ര കടന്ന് പടച്ചാലും ആവശ്യമുള്ളതേ തരൂ. അതാവശ്യമുള്ള സമയത്ത് തരൂ. അതിൽ തൃപ്തിപ്പെടാൻ പഠിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം. ദൈവം തരുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ എല്ലാറ്റിൻ്റെയും പുറകെ പോയി അതെല്ലാം പിടിച്ചെടുക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. മറ്റു പലർക്കും പലതും കിട്ടി എന്ന് പറഞ്ഞ്, ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. എനിക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്നത് എൻ്റെ മുമ്പിലെത്തും, വെറുതെ എത്തുകയല്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ എത്തും. ഏലിയായെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാക്കയുടെ കയ്യിൽ സ്വർഗം അപ്പം കൊടുത്തു വിടുന്നത് എത്രയോ വലിയ മണ്ടത്തരമാണ് അല്ലേ? കാക്കയുടെ കയ്യിൽ ആരെങ്കിലും അപ്പം കൊടുത്തു വിടുമോ? എന്നാൽ സ്വർഗം എന്താണ് അതിലൂടെയൊക്കെ തെളിയിക്കുന്നത്, കാക്കയുടെ കയ്യിൽ പോലും അപ്പം കൊടുത്തുവിടാൻ സ്വർഗത്തിന് സാധിക്കും. സ്വർഗം കൊടുത്തുവിടുന്ന അപ്പത്തിൽ കാക്ക തൊടുകയില്ല, അത് കൊടുക്കേണ്ടിടത്ത് കൊണ്ട് കൊടുക്കും. നമ്മൾ ഈ കാക്കയെ പേടിച്ച് ജീവിക്കുന്നവരാണ്. ഈ കാക്കയുടെ അപ്പമെല്ലാം കൊത്തിക്കൊണ്ടുപോകുമോ എന്ന് പേടിച്ച് ഉള്ള കാക്കകളെ എല്ലാം കൊല്ലുന്നവരാണ് നമ്മൾ. അപ്പോൾ നിനക്ക് വേണ്ടവ സ്വർഗത്തിനറിയാം, അത് നീ വിചാരിക്കാത്ത വ്യക്തികളിലൂടെ, നീ വിചാരിക്കാത്ത വഴികളിലൂടെ, നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ അടുത്തെത്തും. നിനക്കാവശ്യമുള്ളത് നീ കൂടുതൽ ചോദിക്കരുത്. ചോദിച്ചിട്ടാണോ ഈ രണ്ടപ്പവുമായി കാക്ക എത്തിയത്? പൗലോസ് ചോദിച്ചോ? ഇല്ല. കാരണം വിശുദ്ധ അന്തോണിയോസിനെ വിശുദ്ധ പൗലോസിൻ്റെ അടുത്തേക്ക് അയച്ചത് സ്വർഗമായിരുന്നു. സ്വർഗത്തിനറിയാം, അവിടെ ചെല്ലുമ്പോൾ കഴിക്കാനുള്ള ആഹാരം ആവശ്യമുണ്ട്,
സാധാരണ കൊടുത്തു വിടുന്നത് ഒരപ്പമാണ്. അന്ന് ഒരപ്പം കൊടുത്തു വിട്ടാൽ ഇവർക്ക് രണ്ടുപേർക്കത് തികയുകയില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ ഈ കാക്ക രണ്ട് അപ്പവുമായി അവിടെ എത്തി അവരെ തീറ്റി തൃപ്തിപ്പെടുത്തുകയാണ്. ഇതാണ് പൗലോസിൻ്റെ ജീവിതം. 113-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹത്തെ കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അന്തോണിയോസിനെ കണ്ടപ്പോഴത്തേക്ക് പൗലോസ് പറഞ്ഞു, ഞാൻ താമസിയാതെ മരിക്കും. ഞാൻ മരിക്കുമ്പോൾ വിശുദ്ധ അത്തനാസിയോസ് എന്ന് പറയുന്നത് അന്നത്തെ അലക്സാണ്ട്രിയയിലെ പാത്രിയർഗീസ് ആണ്. വിശുദ്ധ അത്തനാസിയോസിനെ സഭയ്ക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. സത്യവിശ്വാസത്തെ സ്നേഹിക്കുന്നവർക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. വിശുദ്ധ അത്തനാസിയോസിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മ നിങ്ങൾക്കുണ്ടോ? വിശുദ്ധ അത്തനാസിയോസ് ആരായിരുന്നുവെന്ന്? എന്താണ്? 325-ാം ആണ്ടിൽ നിക്കായിൽ വെച്ച് നടന്ന സുന്നഹലോസിൽ വെച്ച് വിശ്വാസ പ്രമാണം നമ്മൾ ഇന്ന് ചൊല്ലുന്നത് പോലെ ആ രൂപത്തിലാക്കിയെടുത്തത് അന്ന് വെറും ഷമ്മാശനായിരുന്ന അത്തനാസിയോസ് ആണ്. അന്ന് അത്തനാസിയോസ് ഒരു സാധാരണ ഷമ്മാശൻ. അന്നത്തെ അലക്സാണ്ടർ പാത്രിയർഗീസ്, അതായത് അലക്സാണ്ട്രിയയിലെ അന്നത്തെ പാത്രിയർഗീസ്, അലക്സാണ്ടർ പാത്രിയർഗീസിൻ്റെ കൂടെ ഒരു സഹായിയായി പോയതാണ് ഈ അത്തനാസിയോസ് എന്ന് പറയുന്ന ഷമ്മാശൻ. നിക്കിയാ സുനഹദോസിൽ വലിയ ചർച്ചകൾ നടന്നു. ആരിയൂസിന്റെ വേദവിപരീതം ശക്തിപ്പെട്ടു വരികയാണ്. ആരിയൂസ് പറയുന്നു, യേശു ദൈവമല്ല, യേശു ഒരു സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നാണ് ആരിയൂസിന്റെ വാദം. അപ്പോൾ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല. ഒരു വിശ്വാസ പ്രമാണം രൂപീകരിക്കാൻ സാധിക്കാതെ അന്നത്തെ നിക്കിയാ സുനഹദോസ് വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വെറും ഷമ്മാശനായ അത്തനാസിയോസിലേക്ക് ഇറങ്ങി വരികയും അത്തനാസിയോസിലൂടെ വിശ്വാസ പ്രമാണം നിക്കിയാ സുനഹദോസിൽ രൂപപ്പെടുകയും ആ വിശ്വാസ പ്രമാണം ഇന്നും നമ്മൾ ചൊല്ലി നമ്മുടെ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. അതാണ് അത്തനാസിയോസ്. അത്തനാസിയോസിന്റെ കാലഘട്ടം 296-ാം ആണ്ട് മുതൽ 373-ാം ആണ്ട് വരെയാണ്. അങ്ങനെ ഷമ്മാശനായിരുന്ന അത്തനാസിയോസ് തിരികെ വന്ന് അലക്സാണ്ടർ പാത്രിയർഗീസിനോടൊപ്പം ജീവിച്ചു, ഒരു പുരോഹിതനായി. അലക്സാണ്ടർ പാത്രിയർഗീസ് മരിച്ചപ്പോൾ ജനം മുഴുവൻ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഞങ്ങൾക്ക് അത്തനാസിയോസിനെ പാത്രിയർഗീസായി വേണം. പണ്ട് നമ്മൾ വേറെയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടായിരുന്നു. ആരുടെ ജീവിതം? മാമോദിസ പോലും സ്വീകരിക്കാത്ത ഒരാളെ ഞങ്ങൾക്ക് മെത്രാനായി വേണമെന്ന് ജനമെല്ലാം കൂടി ആർപ്പ് വിളിച്ചത് ആരെക്കുറിച്ചായിരുന്നു? വിശുദ്ധ അംബ്രോസ്. മിലാനിലെ ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ അംബ്രോസ് അവിടുത്തെ ഗവർണറായിരുന്നു. സഭയിലുള്ള തർക്കം തീർക്കാനായിട്ട്, അതായത് ആരിയൂസ് വേദവിപരീതക്കാരും സത്യവിശ്വാസ സംരക്ഷകരും തമ്മിലുള്ള തർക്കം തീർക്കാനായിട്ട് കടന്നു വന്ന അംബ്രോസിനെ ഞങ്ങൾക്ക് മെത്രാനായി വേണമെന്ന് അന്ന് ജനം ആർത്തു വിളിച്ചു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്. ഇന്ന് അത്തനാസിയോസിനെ ഞങ്ങൾക്ക് പാത്രിയർഗീസായി വേണമെന്ന് ജനം ആർപ്പ് വിളിച്ചു. 30-ാമത്തെ വയസ്സിലാണ് അത്തനാസിയോസ് അലക്സാണ്ട്രിയയുടെ പാത്രിയർഗീസാകുന്നത്. പുതിയ നിയമം 27 പുസ്തകങ്ങളായി ക്രോഡീകരിച്ചത് അത്തനാസിയോസാണ്. പുതിയ നിയമം ഇന്ന് കാണുന്നത് പോലെ 27 പുസ്തകങ്ങളായി നിശ്ചയിച്ചത് അത്തനാസിയോസാണ്. അത്തനാസിയോസാണ് ആ കാനൻ രൂപീകരിച്ചത്. ആ കാനന് സുന്നഹദോസിൻ്റെ അംഗീകാരം നേടിയെടുത്തത്. ഞാൻ അത്തനാസിയോസിനെ കുറിച്ച് പറഞ്ഞത് ഈ അത്തനാസിയോസ് കൊടുത്തയച്ച വസ്ത്രം കൊണ്ട് തന്നെ പൊതിയണമെന്ന് പൗലോസ് പറഞ്ഞതിനെ കുറിച്ച് വിശദീകരിക്കാനാണ്. ഈ അന്തോണിയോസ് അത്തനാസിയോസുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. അത്തനാസിയോസ് ഈ അന്തോണിയോസിൻ്റെ ഒരു ശുശ്രൂഷകനായിരുന്നു. അത്തനാസിയോസ് എന്ന് പറയുന്ന പാത്രിയർഗീസ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് വിശുദ്ധ അന്തോണിയോസ് എന്ന് പറയുന്ന സന്യാസിയുടെ ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വസ്ത്രം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സ്വർഗത്തിനും അന്തോണിയോസിനും അത്തനാസിയോസിനും അല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. പക്ഷേ വിശുദ്ധ പൗലോസ് പറയുന്നു, നിന്നെ അത്തനാസിയോസ് ഏൽപ്പിച്ച ഒരു വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രത്തിൽ എന്നെ പൊതിയണം, എന്നിട്ട് നീ എന്നെ അടക്കണം.
അങ്ങനെ അന്തോണിയോസ് തിരിച്ചു പോവുകയാണ്. തൻ്റെ ആശ്രമത്തിൽ ഇരിക്കുകയാണ്, താൻ വസിക്കുന്ന ഗുഹയിലിരിക്കുകയാണ് ഈ വസ്ത്രം. ഈ വസ്ത്രമെടുക്കാൻ വേണ്ടി പൗലോസ് തിരിച്ചുപോയി. രണ്ട് മൂന്ന് ദിവസം നടന്നു വേണം ഈ ഗുഹയിലെത്തിച്ചേരാനായിട്ട്. അങ്ങനെ തിരിച്ചുപോയി. ഈ വസ്ത്രമെടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോൾ പൗലോസ് കയ്യും വിരിച്ച് മുട്ടുകുത്തി നിൽക്കുന്നു, കണ്ണടച്ച് സ്വർഗത്തിലേക്ക് ശിരസുയർത്തി മുട്ടുകുത്തി നിൽക്കുകയാണ്. അന്തോണിയോസ് വിചാരിച്ചു മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണെന്ന്. അദ്ദേഹവും വന്ന് അദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞിട്ടും പൗലോസിന് അനക്കമില്ല. അന്തോണിയോസിന് മനസ്സിലായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ വിശുദ്ധൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഒരു ഭാഗ്യമല്ലേ അത്? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. പരിശുദ്ധ കുർബാന അർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ മരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് മരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാം നമുക്ക് ചുറ്റും കൂടി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിന് വേണ്ടിയാണ് ആരെങ്കിലും മരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത്. മരിക്കുമെന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട്, കൂദാശകൾ സ്വീകരിച്ചിട്ട് മരിക്കുവാൻ എനിക്ക് സാധിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കാൻ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചൊല്ലാനായിട്ട് പാരമ്പര്യമായി തന്നിരിക്കുന്ന ഒരു ചെറിയ ജപമുണ്ട്. ഏതാണത്? മരിക്കുമ്പോൾ നമ്മൾ ചൊല്ലി മരിക്കുന്ന ഒരു ജപമുണ്ടല്ലോ, ഈശോ മറിയം ഔസേപ്പേ. അത് ചൊല്ലാനുള്ള ബോധമെങ്കിലും നമുക്ക് മരണസമയത്ത് ഉണ്ടാകണമേ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ ഈ പൗലോസ് മുട്ടുകുത്തി മരിച്ചു നിൽക്കുകയാണ്. അടക്കണ്ടേ? അടക്കാനുള്ള ദൗത്യമൊക്കെ അന്തോണിയസിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ അടക്കും? ഒറ്റയ്ക്ക് ഈ മനുഷ്യനെ എങ്ങനെയാണ് ഇവിടെ അടക്കുന്നത്? ചരിത്രം പറയുന്നു വന്യഭൂമിയാണ്, മരുഭൂമിയാണെങ്കിലും ധാരാളം വന്യമൃഗങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഈ വന്യമൃഗങ്ങളൊന്നും ഈ സന്യാസിമാരെ ഉപദ്രവിക്കാറില്ല. അവരുടെ സുഹൃത്തുക്കളാണ്. അവരുടെ ആശ്രമത്തിൽ വരും, അവരോട് അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കും, അത് മനസ്സിലാകുന്നത് പോലെ പെരുമാറും. നമ്മളെപ്പോലെയല്ല, നമ്മളും വന്യമൃഗങ്ങളാണെങ്കിലും അവർ മറ്റ് വന്യമൃഗങ്ങളെ പോലെ നമുക്കെല്ലാം മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഈ വന്യമൃഗങ്ങൾക്ക് ഈ സന്യാസിമാർ പറയുന്നത് മനസ്സിലാകും, അവരത് അനുസരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട് അന്തോണിയോസ് നിൽക്കുന്ന സമയത്ത് രണ്ട് സിംഹങ്ങൾ വന്ന് ഈ മൃതശരീരം അടക്കുവാൻ വേണ്ടി കുഴിയെടുത്തു എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. ഈ സിംഹങ്ങൾ എടുത്ത കുഴിയിൽ മിസ്റ്റർ പൗലോസിനെ അടക്കിയ ശേഷം അന്തോണിയോസ് തിരിച്ചുപോയി. ഇതാണ് വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന സന്യാസിയുടെ ജീവിതം. അടുത്ത സന്യാസി വിശുദ്ധ അന്തോണിയോസാണ്, നമ്മൾ ഈ പറഞ്ഞ അന്തോണിയോസ്. അന്തോണിയോസ് ജീവിച്ചിരുന്ന കാലഘട്ടം 251 മുതൽ 356 വരെയുള്ള കാലഘട്ടത്തിലാണ് വിശുദ്ധ അന്തോണിയോസ് ജീവിച്ചിരുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ തിരുനാളായി സഭ ആഘോഷിക്കുന്നത് ഈ മാസം 15 തീയതിയാണ്. ജനുവരി 15 ഈജിപ്തിലെ വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന സന്യാസി, അല്ലെങ്കിൽ തീപ്സിലെ പൗലോസിൻ്റെ തിരുനാളായിട്ട് സഭ ആഘോഷിക്കുന്നത് ജനുവരി 15 വിശുദ്ധ അന്തോണിയോസിൻ്റെ ജീവിതം പറയുന്നത്, അദ്ദേഹം ധാരാളം സമ്പത്തൊക്കെയുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. ആ സമ്പത്തെല്ലാം ഉപേക്ഷിച്ചിട്ട്, അതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം സന്യാസം സ്വീകരിക്കുവാനായിട്ട് മരുഭൂമിയിലേക്ക് പോയി. മിസ്റ്റർ പൗലോസിനെ പോലെ മതപീഡനത്തെ പേടിച്ചു പോയ ആളല്ല മിസ്റ്റർ അന്തോണിയോസ്. രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മിസ്റ്റർ അന്തോണിയോസ്. രക്തസാക്ഷിത്വം വരിക്കാൻ സാഹചര്യമില്ലാത്തത് കൊണ്ട് ആത്മീയ രക്തസാക്ഷിത്വം സ്വീകരിച്ച് മരുഭൂമിയിലേക്ക് പോയ ആളാണ് വിശുദ്ധ അന്തോണിയോസ്. കഠിനമായ തപോനിഷ്ഠകളാണ് ഏറ്റെടുത്തത്. സൂര്യൻ അസ്തമിച്ച ശേഷം ഒരു നേരം ആഹാരം, അതും അപ്പം മാത്രമാണ് ആഹാരമായി കഴിക്കുന്നത്. എന്നാൽ അധ്വാനിച്ച് ഭക്ഷിക്കണം എന്നുള്ളതാണ് വിശുദ്ധ അന്തോണിയോസിൻ്റെ നയം. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കട്ടെ എന്നുള്ള ആ ജീവിത ശൈലി അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ
തൻ്റെ ആ ഏകാന്ത ജീവിതം നയിക്കുന്ന ഗുഹയ്ക്ക് ചുറ്റും അദ്ദേഹം കൃഷിയൊക്കെ ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ഫലമാണ് ഭക്ഷണമായി അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ തനിക്ക് ഒരു ദിവസം ഒരു നേരം ആവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ ബാക്കിയെല്ലാം ഒന്നുകിൽ ചുറ്റുപാടുമുള്ള മൃഗങ്ങൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവിടെ എത്തി അതിലെ കടന്നു പോകുന്ന ആളുകൾക്ക് കൊടുക്കും. ഒന്നും ബാക്കി വെക്കില്ല, ഒന്നും മാറ്റി വെക്കില്ല, കരുതി വെക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പാഠമാണിത്. ഈ സന്യാസികളൊക്കെ തരുന്ന പാഠം ഇതാണ്, മാറ്റി വെക്കാതിരുന്നിട്ടും ഒളിച്ചു വെക്കാതിരുന്നിട്ടും കരുതി വെക്കാതിരുന്നിട്ടും അവർക്കൊന്നും സംഭവിച്ചില്ല. അവർ ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതരായിരുന്നു. ഒന്നാമത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത്, രണ്ടാമത് സഹായിക്കാൻ ആരുമില്ല, ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. എന്നിട്ടും ഒന്നും കരുതി വെക്കാതിരുന്നിട്ടും ദൈവം അവരെ സംരക്ഷിച്ചതാണ് നമുക്കൊക്കെ വലിയ പാഠം. ഇനി സന്യാസം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് പരിശീലിക്കാവുന്ന പ്രയോഗിക്കാവുന്ന ജീവിത പാഠങ്ങളാണിതൊക്കെ. നമ്മൾ കരുതി വെക്കാനും കാത്തുവെക്കാനുമുള്ള പരാക്രമത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ഒരു സമയവും. നമുക്ക് അന്നന്ന് ആവശ്യമുള്ള ആഹാരം കഴിക്കുന്നതിനോ നമുക്ക് അന്നന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസവും ഉണ്ടാകാത്ത രീതിയിലാണ് ഈ ലോകം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് കുറേയേറെ ആളുകൾ സമ്പത്തുള്ളവരും കുറേ ആളുകൾ ദരിദ്രരുമായി മാറിയത്? സമ്പത്തുള്ളവർ തങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുതി വെക്കാൻ തുടങ്ങിയപ്പോൾ, കൂടുതൽ ഒളിച്ചു വെക്കാൻ തുടങ്ങിയപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അത് കിട്ടാതെ പോയി. ആ സന്തുലിത അവസ്ഥ തെറ്റിപ്പോയി. അതാണ് ഈ ലോകത്തിൽ സംഭവിച്ചത്. അല്ലാതെ ഈ ലോകത്തിൽ എത്ര ജനമുണ്ടായാലും അവർക്കാവശ്യമുള്ളതെല്ലാം ദൈവം ഈ ഭൂമിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആവശ്യത്തിനുള്ളത് മാത്രമേ ക്രമീകരിച്ചിട്ടുള്ളൂ. നമ്മൾ മുമ്പേ കണ്ടു, രണ്ടപ്പം കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നു അല്ലേ പൗലോസ് പറയുകയാണ്. എനിക്കാണ് സാധാരണ അപ്പം കൊണ്ട് തരുന്നത്, എനിക്ക് ഈ രണ്ടപ്പം എനിക്കുള്ളതാണ്, ഞാൻ ഇന്ന് ഈ രണ്ടപ്പം കഴിക്കും. ഇതുവരെ ഞാൻ ഒരപ്പം വെച്ചേ കഴിച്ചിട്ടുള്ളൂ, ഇന്ന് ഞാൻ രണ്ടപ്പം കഴിക്കുമെന്ന് വാശി പിടിച്ചാൽ അവിടെ പട്ടിണിയാകുന്നത് വിശുദ്ധ അന്തോണിയോസാണ്. ഇവിടെ നമ്മൾ ഇതെല്ലാം വാരിക്കൂട്ടിയത് കൊണ്ട്, ഇതെല്ലാം നമ്മുടേതാക്കിയത് കൊണ്ട് പലർക്കും അപ്പം കിട്ടാത്ത അവസ്ഥയാണ്. ഈ സന്യാസികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. നമ്മൾ ഇത്രയും ബന്ധുത്വ ബലത്തില്, ഇത്രയും വിപുലമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ പോലും, അതായത് നമ്മൾക്കുള്ള പ്രയാസം വന്നാൽ നമ്മളെ സഹായിക്കാൻ 1000 പേര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നെങ്കിൽ പോലും, ഉണ്ടായിരുന്നിട്ട് പോലും നമ്മള് നമ്മളെ കാത്തും കരുതിയുമാണ് ജീവിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ ആരും സഹായിക്കാനില്ലാത്ത ഒരു സ്ഥലത്ത് കരുതി വെക്കാതെ കാത്തുവെക്കാതെ തനിക്കുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം അന്നേരം അന്നേരം തീർക്കുകയാണ്. അതാണ് വിശ്വാസം. ആ വിശ്വാസമില്ലാതെ നമ്മൾ ദൈവികമായ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ആ വിശ്വാസമില്ലാതെ നമ്മൾ ദൈവത്തോട് ആഹാരം ചോദിക്കരുത്. ആ വിശ്വാസമില്ലാതെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി കൈനീട്ടരുത്. ഞാൻ കൈനീട്ടുമ്പോൾ എൻ്റെ മുമ്പിൽ കൈനീട്ടുന്നവരെ കാണാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ. അപ്പോൾ ഈ വിശുദ്ധ അന്തോണിയോസ് കഠിനമായ താമസ ജീവിതം നയിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി പിശാചുമായി പോരാടുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഈ സന്യാസ ജീവിതം സ്വീകരിച്ചത് തന്നെ കർത്താവിൻ്റെ മരുഭൂമിയിലെ ജീവിതം ഒരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ടാണ്. അവിടെ കർത്താവ് പിശാചുമായി പോരാടിയ സംഭവം അദ്ദേഹം നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ പിശാചുമായി പോരാടാൻ എപ്പോഴും തയ്യാറായി നിൽക്കുന്ന അന്തോണിയോസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ പിശാച് എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചു പോകും ഈ അന്തോണിയോസ്. അപ്പോൾ മനസ്സിലായി കല്ലറകളിലാണ് പിശാച് വസിക്കുന്നത് എന്ന് ആരോ പറഞ്ഞു. എന്നാൽ പിന്നെ കല്ലറയിൽ പോയി കടന്നു കളയാം എന്ന് പറഞ്ഞ് കല്ലറയിൽ പോയി കടന്നു അന്തോണിയോസ്. കുറെ നാൾ കല്ലറകളിൽ പോയി വസിച്ചു. അന്തോണിയോസിന് കിട്ടിയ ഏറ്റവും വലിയ വരം എന്താണെന്ന് അറിയാമോ?
പിശാദിനെ തോപ്പിച്ചതുകൊണ്ട് പിശാദിനെ പുറത്താക്കാനുള്ള വലിയ ശക്തിയും വരവും അന്തോണിയോസിൽ സ്വർഗം പകർന്നു കൊടുത്തു. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം അതാണ്, പിശാദിനെ തോൽപ്പിക്കാൻ സാധിക്കാത്തവന് പിശാദിനെ സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ പിശാദിനെ പുറത്താക്കാൻ നമുക്ക് സാധിക്കില്ല. പിശാദിൻ്റെ ആധിപത്യമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും പിശാദിനോട് പോടാ എന്ന് പറയാൻ സാധിക്കില്ല, കാരണം പിശാദിൻ്റെ ആധിപത്യം നമ്മുടെ മേൽ കടക്കുകയാണ്. ഇവിടെ വിശുദ്ധ അന്തോണിയോസ് നമുക്ക് കാണിച്ചു തരുന്ന മാതൃക അതാണ്. ആദ്യം നീ പിശാചിനെ നിന്റെ ജീവിതത്തിൽ തോൽപ്പിക്കുക. പിശാച് നിന്റെ അടുത്തേക്ക് വരുന്നത് പല രൂപങ്ങളിലാണ്. ഈ അന്തോണിയോസിൻ്റെ അടുത്ത് പിശാച് പല വേഷം കെട്ടി വരുമായിരുന്നു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഭക്ഷണവുമായി വരുന്ന ആളിനെ പോലെ പിശാച് വരും, നല്ല ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ഈ സന്യാസിയുടെ അടുത്ത് വരും, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണെന്നുള്ള ധാരണയിൽ. സ്ത്രീകളുടെ രൂപത്തിൽ പിശാച് വേഷം കെട്ടി ഈ സന്യാസിയുടെ അടുത്ത് വരുമായിരുന്നു. അതുപോലെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ രൂപങ്ങളിൽ ഈ സന്യാസിയെ പരീക്ഷിക്കുവാൻ വേണ്ടി വേഷം കെട്ടി വരുന്ന പിശാചിനെക്കുറിച്ച് വിശുദ്ധ അന്തോണിയോസിൻ്റെ ജീവിതചരിത്രത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധ അന്തോണിയോസിൻ്റെ ജീവിതചരിത്രം എഴുതിയത് വിശുദ്ധ അത്തനാസിയോസാണ്. അതായത് വിശുദ്ധ അന്തോണിയോസിൻ്റെ ശുശ്രൂഷകനായി ജീവിച്ച് പിന്നീട് ഷമ്മാശനായി പിന്നീട് പാത്രിയർക്കീസായി മാറി സത്യവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകനായിരുന്ന സഭാപിതാവായി പരിശുദ്ധ സഭ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധ അത്തനാസിയോസാണ് വിശുദ്ധ അന്തോണിയോസിൻ്റെ ജീവിതചരിത്രം എഴുതിയത്. ആ ജീവിതചരിത്രത്തിൽ പറയുകയാണ്, ഇങ്ങനെ പല വേഷം കെട്ടി വരുന്ന പിശാചിനെ നിഷ്കരുണം തോൽപ്പിക്കുവാൻ, നിഷ്പ്രയാസം തോൽപ്പിക്കുവാൻ വിശുദ്ധ അന്തോണിയോസിന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ വേഷം കെട്ടി വരുന്ന പിശാചുക്കളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. രണ്ട് കാര്യങ്ങളാണ് നമ്മളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്നാണ് വിശുദ്ധ അന്തോണിയോസ് പഠിപ്പിക്കുന്നത്. ഒന്ന്, അലസത. ഒന്നും ചെയ്യാതിരുന്നാൽ പിശാച് നമ്മളെ കീഴടക്കും. രണ്ട്, അമിത ആഹാരം. അമിത ആഹാരം കഴിച്ച് വെറുതെ ഇരുന്നാൽ പിശാച് നമ്മളെ കീഴടക്കും. ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മെ തന്നെ ശ്രദ്ധിക്കാനും നിയന്ത്രിക്കാനും നമുക്ക് സാധിച്ചാൽ പിശാചിനെ അകറ്റി നിർത്താനുള്ള ശക്തി പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. ഒന്ന്, അലസത. അതായത് ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കുക പിശാച് കയറി വരാനുള്ള ഏറ്റവും നല്ല സാധ്യതയാണത്. രണ്ടാമത്, അമിതമായ ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തെ താലോലിക്കുക, പോഷിപ്പിക്കുക. അപ്പോൾ ശരീരത്തിൻ്റെ ശക്തികൾ പ്രബലമായി തീരും. പാപം ചെയ്യാനുള്ള വലിയ പ്രലോഭനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അതാണ് രണ്ട് സാധ്യതകളായിട്ട് വിശുദ്ധ അന്തോണിയോസ് പഠിപ്പിക്കുന്നത്. പൈശാചിക പീഡകൾ ഇതുപോലെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ഈ മരുഭൂമിയിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ഒത്തിരി പീഡകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. 20 വർഷം ഇങ്ങനെ ഏകാന്ത ജീവിതം നയിച്ച് മരുഭൂമിയിൽ കഴിഞ്ഞു. 54-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് ഇതിനോടകം ധാരാളം പേര് ഉണ്ടായി. അവർക്ക് വേണ്ടി ഒരു ദേറ ഇങ്ങ് പുറത്ത്, മരുഭൂമിക്ക് പുറത്ത് ജനവാസ കേന്ദ്രത്തോടടുത്ത് അദ്ദേഹം സ്ഥാപിച്ചു. നിങ്ങളൊരുപക്ഷെ കേട്ടിട്ടുള്ള വാക്കായിരിക്കും ദേറ. ദേറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആശ്രമം എന്നാണ്. ദേറ കയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആശ്രമവാസികൾ എന്നാണ്. അപ്പോൾ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന തൻ്റെ ശിഷ്യർക്ക് വേണ്ടി ഒരു ദേറ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഉൾമരുഭൂമിയിൽ നിന്ന് ഇറങ്ങി വന്നു, ദേറ സ്ഥാപിച്ചു, വീണ്ടും തിരിച്ചുപോയി. രണ്ട് പ്രാവശ്യമാണ് ഇദ്ദേഹം പുറം ലോകത്തേക്ക് വന്നത് എന്നാണ് പറയുന്നത്. അതായത് പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക്, ജനങ്ങളുടെ ഇടയിലേക്ക് രണ്ട് പ്രാവശ്യം വന്നു എന്ന് ചരിത്രം പറയുന്നു. ഒന്നാമത്, മാക്സിമൂസ് ചക്രവർത്തി അതിഭീകരമായ മതപീഡനം ഏർപ്പെടുത്തിയപ്പോൾ, മതപീഡനത്തിൽപ്പെട്ട് ഉഴലുന്ന, രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ശക്തിപ്പെടുത്താൻ വേണ്ടി, ധൈര്യപ്പെടുത്താൻ വേണ്ടി വിശുദ്ധ അന്തോണിയോസ് തൻ്റെ ഗുഹ വിട്ട് ഈ ജനങ്ങൾ വസിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ വചനം കൊണ്ട് ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. രണ്ടാമത്, ആരിയൂസ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, യേശു ദൈവമല്ല എന്ന് പഠിപ്പിച്ച ആരിയൂസിൻ്റെ വേദ വിപരീതത്തെ നേരിടുവാൻ, അതിനെതിരെ ജനത്തെ ശക്തിപ്പെടുത്തുവാൻ, അതിനെതിരെ വിശ്വാസ സാക്ഷികളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഈ ജനമധ്യത്തിലേക്ക് വിശുദ്ധ അന്തോണിയോസ് ഇറങ്ങി വന്ന് കുറേ നാൾ ജീവിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഒന്ന്,
രക്തസാക്ഷികളെ ശക്തിപ്പെടുത്താൻ, രക്തസാക്ഷികളാകുവാൻ സഭയെ ശക്തിപ്പെടുത്തുവാൻ, രണ്ട് വിശ്വാസ സാക്ഷികളുടെ സമൂഹത്തെ ശക്തിപ്പെടുത്തുവാൻ. ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളിലാണ് വിശുദ്ധ അന്തോണിയോസ് തൻ്റെ ഗുഹയിൽ നിന്ന് പുറത്തു വന്ന് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ വരങ്ങൾ, അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നവർക്കൊക്കെ രോഗശാന്തി, പൈശാചിക ശക്തികളിൽ നിന്നുള്ള വിടുതൽ, പ്രവചനപരം തൻ്റെ മരണം പോലും അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു, കൃത്യസമയം പ്രവചിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ഇതെല്ലാം പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഞാനല്ല അത്ഭുതം പ്രവർത്തിക്കുന്നത്, ദൈവമാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ മാത്രമേ മഹത്വപ്പെടുത്താവൂ എന്ന് അദ്ദേഹം. ആർക്കെങ്കിലും സൗഖ്യം കൊടുത്താൽ, ആർക്കെങ്കിലും ആശ്വാസം കൊടുത്താൽ, ആർക്കെങ്കിലും വിടുതൽ കൊടുത്താൽ, ആ ഒരു വ്യവസ്ഥയിലാണ് അദ്ദേഹം ഈ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഓർമ്മിക്കരുത്, ഞാനല്ല ഇത് ചെയ്യുന്നത്, ദൈവമാണ് എന്നിലൂടെ ഇത് പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണസമയം ഏതാണ്ട് അദ്ദേഹം പ്രവചിച്ചിരുന്നതനുസരിച്ച് മരണസമയം ഏതാണ്ട് അടുത്തെത്താറായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ദയറായിൽ താമസിച്ചിരുന്ന ശിഷ്യന്മാർ, അന്നത്തേക്ക് കൂടുതൽ ദയറാകളുണ്ടായി, ശിഷ്യന്മാർ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ ദയറായിൽ വന്ന് താമസിച്ച് മരിക്കാം, സ്വസ്ഥമായിട്ട് മരിക്കാം, വരാൻ പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ ഗുഹയിൽ വെച്ച് തന്നെ മരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ ദയറായക്കാർ പറഞ്ഞു, അങ്ങനാണെങ്കിൽ അങ്ങയെ സഹായിക്കാൻ വേണ്ടി ആരെയെങ്കിലും ഞങ്ങൾ അയച്ചാലോ. അവരുടെ നിർബന്ധത്തെ പ്രതി രണ്ട് ദയറായക്കാരെ, ആശ്രമവാസികളെ, ഈ മരണസമയത്ത് ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഈ ഗുഹയിലേക്ക് അയച്ചു. ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ ഈ ലോകത്തിൽ നിന്ന് യാത്രയായി എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എൻ്റെ മൃതദേഹം പൊതിഞ്ഞു വെക്കരുത്, അതടക്കണം. അന്നൊരു അന്ന് ഈ സമയമായപ്പോഴത്തേക്ക് ധാരാളം സന്യാസികൾ ഉണ്ടാകാൻ തുടങ്ങി. ഇങ്ങനെ ഏകാന്ത ജീവിതം നയിക്കുന്ന ധാരാളം സന്യാസികൾ മരുഭൂമിയിൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാം വിശുദ്ധരായിരുന്നു, ഇവരൊക്കെ ധാരാളം അത്ഭുത പ്രവർത്തികൾ ചെയ്യുമായിരുന്നു, ധാരാളം ആളുകൾ ഇവരുടെ അടുത്ത് ഓടിയെത്തുമായിരുന്നു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇവരങ്ങ് ദൈവമായി തീർന്നു ആളുകൾക്ക്. ഇവർ മരിച്ചാൽ ഉടനെ ഇവരുടെ മൃതശരീരം തട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടികളായിരുന്നു. പിന്നെ ഇത് കൊണ്ടുപോയി ഉണക്കി വീട്ടിൽ സൂക്ഷിക്കുക, നമ്മൾ തിരിശേഷിപ്പ് കൊണ്ട് സൂക്ഷിക്കുന്നത് പോലെ, ഇങ്ങനെയുള്ള പരിപാടികൾ അന്നങ്ങ് തുടങ്ങി. അപ്പോൾ അന്തോണിയോസ് പറഞ്ഞു, എൻ്റെ മൃതശരീരം അങ്ങനെയൊന്നും സൂക്ഷിക്കരുത്, എൻ്റെ മൃതശരീരം അടക്കണം. രണ്ട്, എൻ്റെ മൃതശരീരം എവിടാണ് അടക്കിയതെന്ന് ലോകത്താരോടും പറയാൻ പാടില്ല. മാന്തിക്കൊണ്ട് പൊക്കളി, ആരോടും പറയാൻ പാടില്ല, എന്നെ മൃതശരീരം എവിടെയാണ് അടക്കുന്നതെന്ന് നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം തൻ്റെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം അവരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ വസ്ത്രം, അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന വസ്ത്രം എന്ന് പറയുന്നത് ഒരു രോമ വസ്ത്രമാണ്, ഉള്ളിൽ രോമവും പുറത്ത് തുകലുകൊണ്ടുള്ള ഒരു വസ്ത്രം. ഈ വസ്ത്രം അത്തനാസിയോസിനെ ഏൽപ്പിക്കണം, കാരണം അദ്ദേഹമാണ് എനിക്ക് ഈ വസ്ത്രം തന്നത്. ഈ വസ്ത്രം നിങ്ങൾ അത്തനാസിയോസിനെ കൊണ്ട് ഏൽപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ നടക്കുമ്പോൾ വടി ഊന്നി നടക്കാൻ വേണ്ടി ഒരു ടി അടയാളത്തിലുള്ള ഒരു വടി ഉണ്ടായിരുന്നു. ഈ വടി എൻ്റെ ശിഷ്യനായ, ഞാൻ സന്യാസ വസ്ത്രം കൊടുത്ത വിശുദ്ധ മക്കാറിയോസിനെ ഏൽപ്പിക്കണം. ഇങ്ങനെ രണ്ട് സമ്പാദ്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും ആരെ ഏൽപ്പിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ട് സ്വസ്ഥമായി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയാണ്. ഈ സ്വസ്ഥത നമ്മുടെ മരണസമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? സ്വസ്ഥത ഉണ്ടാകുമോ മരിക്കുന്ന സമയത്തെങ്കിലും? നമുക്ക് ഉണ്ടാകുമോ എന്ന് സംശയമാണ്. എന്തെല്ലാം കാര്യങ്ങൾ ബാക്കി കിടക്കുന്നു. സ്വസ്ഥമായിട്ട് മരിക്കാൻ സാധിക്കുക, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്രാർത്ഥനാപൂർവം മരിക്കാൻ സാധിക്കുക ഒരു ഭാഗ്യമാണെന്ന്, അതുപോലെ തന്നെയാണ് സ്വസ്ഥമായിട്ട് മരിക്കാൻ സാധിക്കുക. അതിന് ഈ അന്തോണിയോസ് തരുന്ന ഒരു ഉപദേശമുണ്ട്. എന്താണെന്ന് അറിയാമോ? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വൈകുന്നേരം വരെ ജീവിതം തികയ്ക്കത്തില്ല എന്നുള്ള ബോധ്യത്തിൽ വേണം എഴുന്നേൽക്കാൻ. അതായത് തുണിയെല്ലാം പറക്കി അടുക്കി വെച്ചോണം രാവിലെ. എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒളിച്ചു വെച്ചോണം. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞ് വന്ന് എടുത്ത് മാന്തി നോക്കി നമ്മുടെ തനി സ്വഭാവം അറിയാതെ അതൊക്കെ എടുത്ത് മാറ്റിക്കോണമെന്നാണ് പറയുന്നത്. കള്ളു കുടിക്കുന്നവർ മരിക്കുന്നതിന് മുമ്പ് കള്ളു കൂപ്പിയൊക്കെ എടുത്ത് വേണമെങ്കിലും കളഞ്ഞേക്കണം, രഹസ്യമായി കള്ളു കുടിക്കുന്നവർ. അല്ലെങ്കിൽ ഇത് വന്ന് നോക്കുമ്പോൾ
ഇതൊക്കെ അകത്തിരിക്കുന്നത് കാണും ആരെങ്കിലും. ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്. അതായത് അദ്ദേഹം പറയുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ജീവിതം സന്ധ്യ വരെ നീളില്ല എന്ന് ചിന്തിച്ച് ജീവിച്ചു കൊള്ളുക, ഒരുക്കത്തോടുകൂടെ ജീവിച്ചു കൊള്ളുക. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ നേരം വെളുത്ത് ഉണർന്നെഴുന്നേൽക്കുകയില്ല എന്നുള്ള ചിന്തയിൽ ഉറങ്ങാൻ കിടക്കുക. ഈ രണ്ട് മാർഗങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ സ്വസ്ഥമായിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകാൻ സാധിക്കും എന്നാണ് വിശുദ്ധ അന്തോണിയോസ് പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിരുനാൾ January 17 സഭ ആഘോഷിക്കുന്നു. മറ്റൊരു വിശുദ്ധൻ ഈ വിശുദ്ധ അന്തോണിയോസിൻ്റെ ശിഷ്യനാണ് വിശുദ്ധ മക്കാറിയോസ്. മക്കാറിയോസ് അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ തന്നെ സന്യാസിയാവാൻ തീരുമാനിച്ചു, സന്യാസ ജീവിതം ആരംഭിച്ചു താൻ ജീവിച്ചിരുന്ന ഗ്രാമത്തിൽ തന്നെ. അപ്പോഴാണ് ഒരു സ്ത്രീ അദ്ദേഹത്തിന് നേരെ ഒരാരോപണവുമായിട്ട്, എന്താണ്, എന്നെ ഈ മക്കാറിയോസ് മാനഭംഗപ്പെടുത്തി, ഞാൻ ഗർഭിണിയാണ്, എന്നെ ഈ മക്കാറിയോസ് ഈ സന്യാസ വേഷം കെട്ടി നടക്കുന്ന ഈ കള്ളൻ എന്നെ മാനഭംഗപ്പെടുത്തി, ഞാനിപ്പോൾ ഗർഭിണിയാണ്, അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സദാചാര സംഘടനക്കാരെല്ലാം കൂടെ മക്കാറിയോസിനെ അങ്ങ് കൈകാര്യം ചെയ്തു. നമ്മുടെ ഇന്ന് സദാചാര സംഘടനയുണ്ടല്ലോ, അതായത് ഈ ലോകത്തിൽ പുണ്യം നിലനിർത്തുവാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെ ആരെക്കുറിച്ച് എന്തും പറയും, എന്ത് തോന്നിവാസവും പറയും, അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണെന്നാണ് അവർ പറയുന്നത്, ബാക്കിയുള്ളവരെല്ലാം മോശപ്പെട്ട് ജീവിക്കുന്നവരാണെന്നാണ് പറയുന്നത്. ആ സദാചാരക്കാരുടെ പൂർവികന്മാർ അവന്മാരെല്ലാം കൂടെ ഈ മക്കാറിയോസിനെ അങ്ങ് കൈകാര്യം ചെയ്തു. അപ്പോൾ മക്കാറിയോസ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ നീ തന്നെ ഇതിന് ഉത്തരം കൊടുക്കണമേ. കർത്താവ് കൃത്യ ഉത്തരം സ്ത്രീക്കാണ് കൊടുത്തത്. സ്ത്രീയോട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അപ്പൻ ആരാണെന്ന് പറയുന്നത് വരെ നീ പ്രസവിക്കത്തില്ല. നല്ല പരിപാടിയല്ലേ, ഇന്നങ്ങനെയൊക്കെ ഉള്ളൊരു വരമുണ്ടായിരുന്നെങ്കിൽ പോലീസുകാർക്കൊക്കെ എത്ര എളുപ്പമായിരുന്നു. കർത്താവ് പറയുകയാണ്, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് നീ നിന്റെ നാവ് കൊണ്ട് പറയുന്നത് വരെ നീ പ്രസവിക്കില്ല. പ്രശ്നം തീർന്നല്ലോ, നിന്റെ പ്രശ്നം തീർന്നല്ലോ. പറയേണ്ടി വന്നു പേര്, പറഞ്ഞപ്പോൾ പ്രസവിച്ചു. പക്ഷേ മക്കാറിയോസ് രക്ഷപ്പെട്ടു. എന്താണെന്നറിയാമോ, ഈ ഉപദ്രവിച്ചവന്മാരെല്ലാം കൂടെ മക്കാറിയോസിനെ പിന്നെ അങ്ങ് വിശുദ്ധനാക്കാൻ തുടങ്ങി. മക്കാറിയോസിന് രണ്ട് രീതിയിലും സ്വസ്ഥതയില്ല, ആദ്യവും സ്വസ്ഥതയില്ല രണ്ടാമതും സ്വസ്ഥതയില്ല. വിശുദ്ധനായി എല്ലാവരും കൂടെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങി. മക്കാറിയോസ് രക്ഷപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയി. അപ്പോൾ മൂന്നാമത്തെ സന്യാസം, അതായത് നാട്ടുകാരുടെ സ്നേഹം കൂടുമ്പോഴും രക്ഷപ്പെട്ട് സന്യാസം സ്വീകരിക്കുന്നവരുണ്ട്, ഉപദ്രവം സഹിക്കാവയ്യാതെ. അങ്ങനെ സന്യാസം സ്വീകരിച്ച അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് പോയ ആളാണ് വിശുദ്ധ മക്കാറിയോസ്. അദ്ദേഹം അന്തോണിയോസിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. അന്തോണിയോസിൻ്റെ ഉപദേശം അദ്ദേഹം സ്വീകരിച്ചു. ചരിത്രം പറയുന്നത് പോലെ അന്തോണിയോസിൽ നിന്ന് അദ്ദേഹം സന്യാസ വസ്ത്രം സ്വീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. മക്കാറിയോസിനെ കുറിച്ച് പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. ഒരിക്കൽ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് അദ്ദേഹം പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കള്ളൻ വന്ന് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം പറക്കി അടുക്കുന്നു. അപ്പം മക്കാറിയോസും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി എല്ലാ സാധനങ്ങളും നന്നായിട്ട് പറക്കി അടുക്കി കെട്ടി കള്ളൻ്റെ കൈ കൊടുത്തു, നീ കൊണ്ടുപോകളം പറഞ്ഞു. എന്നിട്ട് മക്കാറിയോസ് പറഞ്ഞത് ഇതാണ്, ഇതൊന്നും എൻ്റെതല്ല, എൻ്റെ സ്വന്തമല്ല, എൻ്റെ ദൈവം തന്നതാണ്. ദൈവം അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വന്ന് എടുത്തോണ്ട് പൊക്കോളും. അങ്ങനെ എടുത്തോണ്ട് പോയതാണ് ഇവൻ. ദൈവം എൻ്റെ കയ്യിൽ തന്നതിൻ്റെ കാലാവധി തീർന്നു, വേറൊരാൾക്ക് ഇത് കർത്താവ് മറിച്ചു കൊടുത്തിരിക്കുകയാണ്. പുതിയ കച്ചവടം നടത്തി കർത്താവ്, എൻ്റെ കച്ചവടം അവസാനിപ്പിച്ചു, പുതിയ കച്ചവടം നടത്തി വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ എനിക്കെന്താണ് അവകാശം, വെക്കടാ അവിടെ എന്ന് പറയാൻ എനിക്കെന്താണ് അവകാശം. ഇതിൻ്റെ ഉടയനാരാണ്? ഉടയനത് വേറെ ആളിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. 390 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിരുനാൾ January 19 ഇനി January 5 തിരുനാൾ ആഘോഷിക്കുന്ന ഒരു വിശുദ്ധൻ
ഷമവോൻ ദസ്തൂനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കേട്ട് ഭയപ്പെടേണ്ട, അതിന് അർത്ഥം ഇതാണ്, തൂണിന്മേൽ ഷമയോൻ എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം. തൂണിന്മേൽ ഷമയോൻ, സ്തൂപസ്ഥനായ ഷമയോൻ എന്നൊക്കെ അതിനെക്കുറിച്ച് പറയും. എന്തിനാണ് ഇയാളെ തൂണിന്മേൽ ഷമയോൻ എന്ന് പറയുന്നത്? നമുക്ക് കാണാം. അദ്ദേഹം ഇന്നത്തെ തുർക്കിയിലെ സിലീസിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ആട്ടിടയനായിരുന്നു. ദേവാലയത്തിൽ വെച്ച് പ്രസംഗം കേട്ടു, അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടു. എന്താണ് അഷ്ടസൗഭാഗ്യങ്ങൾ? ആര് പ്രസംഗിച്ചതാ അത് പണ്ട്? ഏത് സുവിശേഷത്തിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്? അതായത് സുവിശേഷം 5-ാം അധ്യായത്തിൽ. അഷ്ടസൗഭാഗ്യങ്ങൾ അല്ലേ, 8 സൗഭാഗ്യങ്ങളെക്കുറിച്ച്, അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു. അതിൽ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ശമോന് വലിയൊരാഗ്രഹം ദൈവത്തെ കാണണം. അങ്ങനെ ദൈവത്തെ കാണാൻ വേണ്ടി, ഹൃദയ ശുദ്ധിയുള്ളവനായി തീരുവാൻ വേണ്ടി, ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും ഈ ലോകത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് ശമവോൻ മരുഭൂമിയിലേക്ക് പോയി. ഇന്നത്തെ സിറിയയിലാണ് അദ്ദേഹം പോയത്. ബാക്കി നമ്മൾ കണ്ട 3 പേരും ഈജിപ്തിൽ മരുഭൂമിയിലാണ് സന്യാസം അനുഷ്ഠിച്ചത്. ഈ ശമവോൻ സിറിയയിലെ മരുഭൂമിയിലാണ് സന്യാസം അനുഷ്ഠിച്ചത്. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി താമസമായി വിശുദ്ധി ആർജിച്ച് വരുന്നതിനനുസരിച്ച് ധാരാളം ആളുകൾ ചുറ്റിപ്പറ്റാൻ തുടങ്ങി. ചുറ്റുപാടും വന്ന് നമ്മളെപ്പോലെ ധ്യാനകേന്ദ്രം, ഈ പഴയ ഇന്നത്തെ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു പഴയ രൂപമാണ് ഈ സന്യാസികൾ താമസിച്ചിരുന്ന ഏകാന്ത സ്ഥലങ്ങളൊക്കെ. ഈച്ച അടുക്കുന്നത് പോലെ ഇങ്ങനെ ഓരോരുത്തർ അടുത്ത് വന്ന് കാര്യങ്ങൾ സാധിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഈ ശമവോൻ്റെ അടുത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ, സൗഖ്യം പ്രാപിക്കാനൊക്കെ വരാൻ തുടങ്ങി. ശമവോൻ ഇത് വലിയ അസ്വസ്ഥതയായി. ഒന്ന് തോണ്ടുക, തൊട്ട് പ്രാർത്ഥിക്കുക, മാന്തി പ്രാർത്ഥിക്കുക. അവസാനം ശമവോൻ ഇരിക്കപ്പുറത്തില്ലാതായി. ഇവരെല്ലാവരും കൂടി ചുറ്റു വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ചുറ്റും വന്ന് നിന്ന് വിശുദ്ധനെ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി, ഇതൊരു വിശുദ്ധനാണ്, ഇങ്ങനെ ജീവിക്കാൻ ഒരു വിശുദ്ധന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭക്ഷണമൊന്നുമില്ല. ഈ ശമവോൻ്റെ പ്രത്യേകതയായി പറയുന്നത് കഠിനമായ തപസ്സാണ്, കഠിനമായ തപസ്. അദ്ദേഹം 18-ാമത്തെ വയസ്സിൽ അന്ത്യോക്യയിൽ ഒരു ആശ്രമത്തിലാണ് ആദ്യം ചേർന്നത്, ഈ മരുഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പ്. അവിടെ ചെന്ന് ഇദ്ദേഹം കഠിനമായ നോമ്പും ഉപവാസവും അങ്ങ് തുടങ്ങി. അതായത് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ അവിടെയുള്ള സന്യാസിമാർക്ക് അതൊരു തലവേദനയായി മാറി. ഇവൻ കൊള്ളാമല്ലോ, ഇവൻ നമ്മളെ കൂടെ പട്ടിണിയാക്കുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, ഒന്നുകിൽ നീ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോവുക. ഇങ്ങനെയുള്ള കഠിനമായ പരിപാടികളൊന്നും ഇവിടെ പറ്റത്തില്ല. ഈ ആശ്രമത്തിൽ അങ്ങനെയുള്ള കഠിനമായ തപസ്സൊന്നുമില്ല. നീ ഇവിടെ എങ്ങാനും കടന്ന് ചത്താലും ഞങ്ങൾ സമാധാനം പറയേണ്ടി വരും. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുക, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. ശമവോൻ്റെ ഒരു പ്രത്യേക പരിപാടിയാണ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. പിന്നീട് 40 ദിവസം ഈ അന്ത്യോക്യയിലെ ആശ്രമത്തിൽ നിന്ന് സ്വയം ശമവോൻ അങ്ങ് പുറത്തു പോയി. കാരണം അവരവിടെ താമസിപ്പിക്കില്ല, ഇങ്ങനെ കഠിനമായ തപസ് അനുഷ്ഠിച്ചാൽ ഇവിടെ താമസിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശമവോൻ അവിടെ നിന്ന് പുറത്തു പോയി. എന്നിട്ട് 40 ദിവസം നോമ്പ് നോക്കി. 40 ദിവസങ്ങളിൽ 20 ദിവസം ഒറ്റ നിൽപ്പിൽ അങ്ങ് നിൽക്കുകയാണ്, ഭക്ഷണമൊന്നുമില്ല. ഒറ്റ നിൽപ്പിൽ നിന്നാണ് 20 ദിവസത്തെ നോമ്പ് നോക്കിയത്. ബാക്കി 20 ദിവസത്തെ നോമ്പ് ഇരുന്നു കൊണ്ട്, അപ്പോഴും ഭക്ഷണമില്ല, ഇരിക്കുകയാണ്, എഴുന്നേക്കില്ല, ഒറ്റ ഒരു സ്ഥലത്ത് തറയിൽ ഇരുന്നു കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ കഠിനമായ തപസ്സിൻ്റെ ആളായിരുന്നു ശമയോൻ. അങ്ങനെ ഈ ശമയോൻ്റെ ചുറ്റും ആൾ കൂടിയപ്പോൾ ശമയോൻ ഒരു മാർഗം കണ്ടുപിടിച്ചു, ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടി. ശല്യമെന്ന് ഞാൻ പറയുന്നതാണ്, ശമവോനെ സംബന്ധിച്ചിടത്തോളം ശമവോന് സ്വസ്ഥമായി തൻ്റെ സന്യാസം പരിപാലിക്കാൻ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. ശമവോൻ ഒരു തൂണുണ്ടാക്കി, 4 അടി ഉയരമുള്ള ഒരു തൂണ്. ആ തൂണിൻ്റെ മേല് ഒരു ചെറിയ പ്ലാറ്റ്ഫോം, അതിനകത്ത് കയറിയിരുന്നു. അപ്പോൾ ആർക്കും നടാൻ പറ്റത്തില്ല, കാണാൻ പറ്റും, എല്ലാവരെയും പ്രാർത്ഥിച്ച് വിടുകയാണ്. അങ്ങനെ ശമവോൻ അതിൻ്റെ ഉയരം കൂട്ടി അവസാനം ശമവോൻ മരിക്കുന്ന സമയത്ത് ഈ തൂണിൻ്റെ ഉയരം 80 അടിയായിരുന്നു എന്നാണ് പറയുന്നത്. 80 അടി വരെ ഈ തൂൺ ഉയർത്തി. അതിൻ്റെ മേലാണ് ശമവോൻ കിടക്കാനൊന്നും സ്ഥലമില്ല, ഇരിപ്പ് മാത്രം. താഴെ നിന്ന് ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണം സ്വീകരിക്കും, അതും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ തന്നെ കാണാൻ വരുന്നവരെയൊക്കെ ആശീർവദിക്കുകയും അവരെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ സൗഖ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണ്. ഒരിക്കൽ അമ്മ വന്നു ശമവോനെ കാണാൻ വേണ്ടി. മാർത്ത അമ്മയോട് പറഞ്ഞു, അവിടെ നിന്നാൽ മതി ദൂരെ.
അടുത്ത് വരണ്ട, അമ്മയല്ല ഇനി ആരാണെങ്കിലും അടുത്ത് വരണ്ട. പക്ഷെ അമ്മയോട് ഒരു വാക്ക് പറഞ്ഞു, നമുക്ക് നിത്യജീവിതത്തിൽ കാണാം. ഇവിടെ വെച്ച് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അമ്മയെ, അമ്മയെ എനിക്ക് നിത്യജീവിതത്തിൽ വെച്ച് കാണാം എന്ന് പറയുകയാണ്. എനിക്കൊരു വൈദികനെ അറിയാം, അതായത് അദ്ദേഹം മരിച്ചുപോയി, വിശുദ്ധനായ ഒരു വൈദികനായിരുന്നു. ഇതുപോലെ സന്യാസത്തിൻ്റെ, സന്യാസം സ്വീകരിച്ച വൈദികനായിരുന്നില്ല, ഇടവക വൈദികനായിരുന്നു. പക്ഷേ സന്യാസത്തിൻ്റെ എല്ലാ അംശങ്ങളും സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടെ ജീവിച്ചിരുന്ന ഒരു വൈദികൻ. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ കാണാൻ വരുമ്പോഴത്തേക്ക് അമ്മയോട് പറയും, സ്ത്രീയെ എന്ന് വിളിക്കത്തുള്ളൂ അമ്മയെ, കർത്താവ് സ്ത്രീയെ എന്ന് വിളിച്ചതുകൊണ്ട് സ്ത്രീയെ എന്നാണ് വിളിക്കുന്നത്. ദൂരെ നിർത്തിയിട്ടാണ് അമ്മയോട് സംസാരിക്കുന്നത്. നമുക്കത് ഇച്ചിരി കൂടിപ്പോയോ എന്നൊക്കെ തോന്നും, പക്ഷേ ഈ അമ്മമാർ അത് സ്വീകരിച്ചു. ഈ ശമോവൻ്റെ അമ്മ ഈ മകനോടൊരു വെറുപ്പും സൂക്ഷിച്ചില്ല, ആ ആളുകളോടൊപ്പം ആ അമ്മ ഒരു ചുറ്റുമൊരു വേലി ഉണ്ടാക്കി ആളുകൾ അടുത്ത് വരാതിരിക്കാൻ വേണ്ടി. ആ വേലിക്ക് പുറത്ത് മരണം വരെ ജീവിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ അമ്മ, ഈ മകൻ്റെ വിശുദ്ധി കണ്ട് സന്തോഷിച്ചുകൊണ്ട്. അതാണ് ശമോവൻ. അല്പഭക്ഷണം, പ്രസംഗം, രോഗസൗഖ്യം, പ്രവചനം, ഇതൊക്കെ ശമോവനിൽ വരമായി നൽകപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ശമോവനെ കണ്ടപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സംശയം, ഇയാളൊരു ഷോയാണോ, ഇതൊരു തട്ടിപ്പാണോ, ആളുകളൊന്നും അടുത്ത് വരാൻ പറ്റത്തില്ല, ദൂരെ നിൽക്കണം, ഇങ്ങനെ തൂണുണ്ടാക്കുന്നു, തൂണിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു, ഇയാൾ ഇയാളെ തന്നെ മഹത്വപ്പെടുത്താനുള്ള പരിപാടിയാണോ, ഇയാളെ തന്നെ ഉയർത്തുകയാണോ എന്ന് ഒരു സംശയം. അപ്പോൾ കുറേയേറെ സന്യാസിമാരൊരുമിച്ച് കൂടി ഈ ശമോവനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ശമോവനോട് പറഞ്ഞു, ശമോവനെ താഴെ ഇറങ്ങി വരിക, താങ്കൾ താഴെ ഇറങ്ങി വരിക, താങ്കളോട് ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. ഇവർ ധരിച്ചു ശമോവൻ്റെ വിശുദ്ധി അനുസരിച്ച് ശമോവൻ താഴെ ഇറങ്ങി വരികയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ പറഞ്ഞ മാത്രയിൽ തന്നെ അനുസരണമെന്ന പുണ്യം സ്വീകരിച്ചുകൊണ്ട് ശമോവൻ താഴെ ഇറങ്ങി വന്നു. സന്യാസിമാർക്ക് ഉറപ്പായി ഇത് യഥാർത്ഥ സന്യാസമാണ്, ഇത് യഥാർത്ഥ വിശുദ്ധിയാണ്. കാരണം എല്ലാ വിശുദ്ധിയുടെയും തെളിവ് എളിമയും അനുസരണവുമാണ്. എളിമയും അനുസരണവും ഉള്ളിടത്താണ് വിശുദ്ധി തഴച്ച് വളരുന്നത്. എളിമയും അനുസരണവും ഇല്ല എങ്കിൽ അവിടെയുള്ള വിശുദ്ധി ശരിയായിട്ടുള്ളതാണോ എന്ന് കാര്യമായിട്ടൊന്ന് പരിശോധിക്കേണ്ടി വരും. എളിമയും അനുസരണവും ഇല്ലാത്തിടത്ത് വിശുദ്ധിയുണ്ട് എന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായ വിശുദ്ധിയാണോ എന്ന് 1000 വട്ടം പരിശോധിക്കേണ്ടി വരും. നമ്മൾ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല മാർഗം എളിമയുള്ളവരായിത്തീരുക, അനുസരണമുള്ളവരായിത്തീരുക. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല മാർഗമെന്ന് ഈ സംഭവം പഠിപ്പിക്കുകയാണ്. ഈ തൂണിൻ്റെ മേല് ശമോവൻ നിന്നത് നല്ല കൊടയൊക്കെ ചൂടി നിൽക്കുകയല്ല, ഒരു മേൽക്കൂര പോലുമില്ല, ഈ ഈ പ്ലാറ്റ്ഫോമിന് ഒരു മേൽക്കൂര പോലുമില്ല, മരുഭൂമിയാണ്, അതിഭയങ്കരമായ കാറ്റ്, ഉഷ്ണക്കാറ്റ് ശക്തമായി, ശീതക്കാറ്റ് അതുപോലെ തന്നെ ശക്തമായി, മഴ പെയ്യുമ്പോൾ ആ മഴ മുഴുവൻ നനയേണ്ടി വരും, പൊടിക്കാറ്റടിക്കുമ്പോൾ ആ പൊടി മുഴുവൻ തിന്നേണ്ടി വരും. അങ്ങനെ ഈ പ്രകൃതിയുടെ എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിലാണ് ഈ തൂണിന്മേൽ ഈ ശമയോൻ ജീവിച്ചത്. ഈ തൂണെന്ന് പറയുന്നത് ശമോവന്റെ വിശുദ്ധിയുടെ തൂണായിരുന്നു. ആ തൂണിന്മേൽ ജീവിച്ച ശമയോന് ഒരു കാറ്റിനെയും ഒരു മഴയെയും ഒരു പ്രതികൂല അവസ്ഥയെയും ഭയപ്പെടേണ്ടി വന്നില്ല, അത് ശമോവന്റെ ശരീരത്തെ സ്പർശിച്ചതുപോലുമില്ല. നമ്മൾ AC മുറിക്കകത്ത് കടന്നിട്ട് പോലും ശരീരം അങ്ങോട്ട് ശരിയാകുന്നില്ല, ഇതുവരെ ശരിയായിട്ടില്ല. എല്ലാ സുരക്ഷിതത്വത്തിൻ്റെയും ഉള്ളിൽ ജീവിച്ചിട്ട് പോലും രോഗങ്ങളിൽ നിന്ന് നമുക്കൊരു വിടുതലില്ല. അപ്പോൾ രോഗങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് സൗകര്യങ്ങളും സുഖങ്ങളും ഇല്ലാതിരുന്നിട്ടാണോ? യഥാർത്ഥത്തിലുള്ള രോഗസൗഖ്യം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. വിശുദ്ധിയുടെ തൂണിന്മേൽ ജീവിക്കുന്നവർക്ക്, വിശുദ്ധിയുടെ ഉന്നതങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഈ ലോകത്തിൻ്റെ ഒരു ശക്തിയെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് എത്ര ഭീകരമായിരുന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവർ മരണത്തെ ഭയപ്പെടുന്നില്ല. നമ്മൾ മരണത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് രോഗത്തെ ഭയപ്പെടുന്നത്.
മരണഭയമില്ലാത്തവന് രോഗത്തെ ഭയമില്ല. മരണത്തെയും രോഗത്തെയും ഭയമില്ലാത്തവനെ എങ്ങനെയാണ് ആക്രമിക്കാൻ സാധിക്കുക? ഭയമില്ലാത്ത ഒരാളെ എങ്ങനെയാണ് ആക്രമിക്കാൻ സാധിക്കുക? പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം നമ്മളെ ആദ്യം ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. പിശാച് നമ്മളെ ഭയപ്പെടുത്തിയാണ് വീഴിക്കുന്നത്. ആദ്യം നമ്മളെ ഭയപ്പെടുത്തും. ഭയപ്പെടുത്തി വീഴിച്ചിട്ടാണ് എല്ലാ ഉപദ്രവങ്ങളും നമ്മുടെ മേൽ ഏൽപ്പിക്കുന്നത്. ഭയപ്പെട്ട് വീഴുന്ന ഒരാളെ കീഴടക്കുവാൻ എളുപ്പമാണ്. ഭയപ്പെട്ട് വീഴുന്ന ഒരാളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് അയാളെ നശിപ്പിക്കുവാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ ആത്മീയ അവശതകളുടെയും കാരണം ആത്മീയമായ ശക്തിയില്ലാതെ, വിശുദ്ധിയില്ലാതെ നമ്മൾ ഭയപ്പെട്ട് വീഴുന്നു എന്നുള്ളതാണ് കാരണം. 40 വർഷങ്ങളാണ് ഈ തൂണിന്മേൽ ശമയോൻ ജീവിച്ചത്. ഇതൊക്കെ കെട്ടുകഥയല്ല, ഈ തൂണിൻ്റെ പടമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ഇത് 2016 വരെ അവിടെ ഉണ്ടായിരുന്നു, സിറിയയിൽ. 2016 സിറിയയിൽ നടന്ന യുദ്ധത്തിൽ റഷ്യയുടെ വിമാനങ്ങൾ ബോംബിട്ടപ്പോൾ ഇത് തകർത്തു കളഞ്ഞു. 2016, അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം വരെ ഈ തൂണിന്മേൽ ശിമയോൻ ജീവിച്ചിരുന്ന സ്ഥലം ഒരാശ്രമമായി രൂപപ്പെടുത്തി. ആ തൂൺ അവിടെ ഉണ്ടായിരുന്നു, ആ തൂണ് നിലനിന്നു, ചരിത്രത്തിൻ്റെ ഭാഗമായി നിലനിന്നു. 40 വർഷം ഈ മനുഷ്യൻ കിടക്കാതെ, ഉറങ്ങാതെ, ഇരുന്നുറങ്ങും. ഇരിക്കാനുള്ള സ്ഥലം മാത്രമേ ഈ പ്ലാറ്റ്ഫോമിൻ്റെ മേളിലുള്ളൂ. അവിടെ ജീവിച്ചു. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കേണ്ടത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിത സൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരാതി പറയുമ്പോൾ, നമ്മുടെ ജീവിത സൗകര്യത്തിൻ്റെ കുറവുകളെക്കുറിച്ച് നമ്മൾ പരാതി പറയുമ്പോൾ ഓർക്കുക, ഒരു മനുഷ്യൻ ദൈവസ്നേഹത്തെ പ്രതി 40 വർഷം ഒരു തൂണിൻ്റെ മേൽ ഇരിക്കുവാൻ പോലും സ്ഥലമില്ലാത്ത ഒരിടത്ത് ജീവിച്ചു എന്നുള്ളത്. എന്തുകൊണ്ട്? ഈ ലോകം ആ മനുഷ്യൻ്റെ ഭവനമായിരുന്നില്ല. ഈ ലോകം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായിരുന്നില്ല. ഈ ലോകത്തിൽ ഉണ്ടുറങ്ങാൻ വേണ്ടിയല്ല അവൻ ജനിച്ചത്. ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയല്ല അവൻ ജനിച്ചത്, ജീവിച്ചത്. പിന്നെയോ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ദാനിയേലച്ചൻ രാവിലെ ശുശ്രൂഷ ആരംഭിച്ചത് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അല്ലേ? 8-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം എന്താണ്? ജഡിക താല്പര്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാം ജഡിക താല്പര്യങ്ങളാണ്. നമ്മളുടെ സുഖം, നമ്മുടെ സൗകര്യം, നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, നമുക്കുണ്ടായ രോഗം, നമുക്കുണ്ടായ ദാരിദ്ര്യം, ഇതൊക്കെയാണ് നമ്മുടെ വിഷയങ്ങൾ. ആ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുന്നവൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അവനൊരു പ്ലാറ്റ്ഫോം മതി. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സിറ്റിയിലൊക്കെ പോകുന്ന സമയത്ത് ഈ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ചില കുടുംബങ്ങൾ ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാം. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും, അതിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ ഒരു ചിന്താഗതി അനുസരിച്ച് ഒട്ടും സുരക്ഷിതമായ ഒരു സ്ഥലത്തല്ല അവർ ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്നത്. വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് അവർ കിടക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അവർ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മളവിടെ ചെന്ന് നോക്കിയാൽ ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് അവരാ ഭക്ഷണം കഴിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നതുമൊക്കെ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മളൊരു കുഞ്ഞ് പിറന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആ കുഞ്ഞിന് വേണ്ടി. കുഞ്ഞ് ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ, കുഞ്ഞിരിക്കുന്ന കാര്യത്തിൽ, കുഞ്ഞ് നടക്കുന്ന കാര്യത്തിൽ, കുഞ്ഞ് ഉറങ്ങുന്ന കാര്യത്തിൽ, എത്ര ലക്ഷം രൂപയാണ് ഒരു കുഞ്ഞിന് വേണ്ടി മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞിനെ ആരാണ് കരുതുന്നത്? ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്നത് അവിടെ നിൽപ്പുണ്ട്. പല ടൈപ്പിലുള്ളതാണ് അവിടെ നിൽക്കുന്നത്. ഏറ്റവും പൊടി മുതൽ അതിൻ്റെ മൂത്ത്, ഈ കുഞ്ഞുങ്ങൾക്ക് എണ്ണത്തിനൊന്നൊരു ക്ഷാമമൊന്നുമില്ല. അവർ സത്യം പറഞ്ഞാൽ ദൈവകൽപ്പന, ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്ന ഒരു ജനസമൂഹം അത് തന്നെയാണ്. നമ്മളൊന്നുമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നവർ. അപ്പോൾ പല പ്രായത്തിലുള്ളവർ നിൽപ്പുണ്ട്. ആ പല പ്രായത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ഒരു ആരോഗ്യ പ്രശ്നം
ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ എവിടെയാണ് തകരാറ്? ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ ദൈവം കരുതും. ഞാൻ ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ഇവിടെയുള്ള ശിശുരോഗ വിദഗ്ധന്മാരെയും ഇവിടെയുള്ള കച്ചവടക്കാരെയും അവർ തരുന്ന വസ്ത്രവും അവർ തരുന്ന പൊടിയും അവർ തരുന്ന കുറുക്കും ഇതും കഴിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഈ കുറുക്ക് കഴിച്ചു തീരുമ്പോഴത്തേക്ക് വേറൊരു കുറുക്ക് കഴിക്കേണ്ട അവസ്ഥയുണ്ടാകും. ഇപ്പോൾ ഓരോ വയസ്സിനും ഓരോ കുറുക്കാണുള്ളത്. 115-ാമത്തെ വയസ്സ് വരെ കഴിക്കാനുള്ള കുറുക്കുകളുടെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഈ കുറുക്കൊന്നുമില്ലാതെ പണ്ടത്തെ തലമുറ ജീവിച്ചെങ്കിൽ, ഇന്ന് ഈ തെരുവിൽ വസിക്കുന്ന തലമുറ ജീവിക്കുന്നെങ്കിൽ, അതിൻ്റെ കാരണം എൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ്. ഈ തെരുവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ മരിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. അവർക്ക് കൊടുക്കുന്നത് എത്ര മോശപ്പെട്ടതായാലും, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചോറിങ്ങനെ വെറുതെ എന്തെങ്കിലും ഒരു 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 കറിയോ എന്ന് പറയാൻ പറ്റത്തില്ല അതിനെ. എന്തെങ്കിലും അതിനകത്തിട്ട് ഒരു ഒരു വെള്ളത്തിൻ്റെ മയം മാത്രമേ ഉള്ളൂ. ഇത് കുഞ്ഞിന് വാരി കൊടുക്കുകയാണ്, കുഞ്ഞ് ആർത്തിയോടെ തിന്നുകയാണ്. നമ്മളുടെ ചിന്താഗതി അനുസരിച്ച് കുഞ്ഞിന് അപ്പോൾ അത് കൊടുക്കാൻ പാടില്ല. കുഞ്ഞിന് കൊടുക്കേണ്ടത് നെസ്ലെ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിന് എന്താണ് കൊടുക്കേണ്ടതെന്ന് നെസ്ലെ കമ്പനിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതല്ലാതെ വേറെ എന്ത് ആ കുഞ്ഞിന് കൊടുത്താലും കുഞ്ഞിന് വയറിളക്കം പിടിക്കും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വിശ്വാസമില്ലായ്മ കൊണ്ട് വയറിളകുവാൻ വിധിക്കപ്പെട്ടവരാണ്. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഇത്, ആരാ ഈ കുഞ്ഞിനെ തന്നതെന്നോ ആരാണ് ഈ കുഞ്ഞിനെ വളർത്തുന്നതെന്നോ ആരാണ് ഈ കുഞ്ഞിൻ്റെ ജീവൻ്റെ ഉടയവനെന്നോ മനസ്സിലാക്കാതെ നമ്മൾ ഈ കുഞ്ഞിനെ ഇവിടെയുള്ള കുത്തക കമ്പനികൾക്ക് അടിയറ വെച്ചിട്ട് അവർ പറയുന്നതനുസരിച്ച് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് സന്യാസം. അതിന് കാട്ടിപ്പോകേണ്ട കാര്യമില്ല, മരുഭൂമിയിൽ പോകേണ്ട കാര്യമില്ല. ഞാൻ ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമാണ് എൻ്റെ ഉടയവൻ, എൻ്റെ ജീവൻ്റെ ഉടയവൻ. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നതാണ് സന്യാസം, ഇന്നത്തെ സന്യാസം. അതിന് കാട്ടിലൊന്നും പോകണ്ട. വന്യമൃഗങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റളവിലുണ്ട്, തൊട്ടപ്പുറത്തെ വീടുകളിലൊക്കെ ഉണ്ട്. ഒരു കാട്ടിലും പോയി വന്യമൃഗത്തെ കാണേണ്ട കാര്യമില്ല. ഈ വന്യമൃഗങ്ങളുടെ മധ്യത്തിലൊക്കെ ജീവിക്കാൻ സാധിക്കുന്നതാണ് സന്യാസം. ഈ സന്യാസിമാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇവർക്ക് ദൈവിക വെളിപാടുകൾ കിട്ടുമായിരുന്നു എന്ന് പറയുന്നത്. ആർക്കും കിട്ടാത്ത വെളിപാട് ഇവർക്ക് കിട്ടുമായിരുന്നു. ദൈവിക രഹസ്യങ്ങൾ ഇവരെല്ലാം മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുന്നത്. ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നവർക്ക് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ മുമ്പേ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തേജസ്സുള്ളവരായിരുന്നു. തേജസ്. എല്ലാ ദിവസവും ഒന്നും കുളിക്കത്തില്ല. ഈ ശമോന് ഈ തൂണിൻ്റെ മേളിൽ നിന്ന് അങ്ങനെ കുളിക്കാനാണ് നാട്ടുകാരെല്ലാം കണ്ട് കുളിക്കാനല്ല പറ്റൂ. കുളിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ ചുറ്റും നിൽക്കുന്നവർ. ധ്യാനഗുരുക്കന്മാരൊന്നും കുളിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ലല്ലോ. ടോയ്ലറ്റിൽ വരെ കയറിയില്ലയോ നമ്മൾ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പൊക്കളയുന്നേ. അപ്പോൾ അവർ കുളിക്കാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മളോരോരുത്തരുമാണ്. അപ്പോൾ ഈ ശമയോന് കുളിക്കാനൊന്നും സമയമില്ല. അല്ലെങ്കിൽ ഈജിപ്തിലെ അന്തോണിയോസ് അദ്ദേഹം മരിച്ച് അടക്കുന്ന സമയത്ത് അവർ കുളിപ്പിച്ചതാണെന്ന് പറയും. നമ്മളെ പോലെ അന്ന് ജനിച്ച് അമ്മ കുളിപ്പിച്ച ശേഷം പിന്നെ മരിക്കുന്ന സമയത്ത് നാട്ടുകാരെല്ലാം കൂടെ കുളിപ്പിച്ച ഒരു കുളിയേ ഉള്ളൂ. നമ്മൾ സന്യാസികളല്ല എങ്കിലും നമുക്ക് ആ ഒരു ജീവിത രീതി നമ്മൾ കുറേയൊക്കെ അനുസരിക്കാൻ ശ്രമിക്കുന്നു. ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ സന്യാസം സ്വീകരിക്കുന്നുണ്ട്, കുളിയുടെ കാര്യത്തിലെങ്കിലും സന്യാസം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതൊരു ഭാഗ്യമാണ്. പക്ഷേ തേജസ് ഉണ്ടായിരുന്നു. തേജസ്, സൂര്യൻ വെട്ടിത്തിളങ്ങുന്നത് പോലെയാണ് മുഖം വെട്ടിത്തിളങ്ങുന്നത്. നമ്മൾ എന്തെല്ലാം രീതിയിൽ പരീക്ഷിച്ച് നോക്കി ഈ മുഖം ഒന്ന് വെട്ടിത്തിളങ്ങാൻ വേണ്ടി. ഏതെല്ലാം കമ്പനികളെ പരീക്ഷിച്ചു, വെട്ടിത്തിളങ്ങുന്നില്ലെന്ന് മാത്രമല്ല പൊട്ടിച്ചെതറുകയാണ് മുഖം. മുഖവും ദേഹവും ഒക്കെ പുരട്ടും തോറും പൊട്ടിച്ചെതറുകയാണ്, ചേർത്ത് വെക്കാനാകാത്ത വിധം. തേജസ് എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. കുളിയും നനയും ഒക്കെ അതിൻ്റെ ഏഴയലത്ത് വരത്തില്ല. സുഗന്ധമാണ് ഇവരുടെ അടുത്ത്. 3 നേരം കുളിച്ച് ലോകത്തുള്ള എല്ലാ പൗഡറുകളും വിട്ടു നടക്കുന്ന നമുക്കിടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല, നാറ്റമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അഴുകുന്ന ഒരു ശരീരവുമായിട്ടാണ് ജീവിക്കുന്നത്. അഴുകുന്ന ശരീരം, പാപം കൊണ്ട് അഴുകുന്ന ഒരു ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരും.
എനിക്കൊരു ഒരു 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 പ്രത്യേകമായ വരങ്ങളുള്ള ഒരു സഹോദരിയെ അറിയാം. ആ സഹോദരി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്, ആ സഹോദരിയെ കാണാനായിട്ട് പാപാവസ്ഥയിലുള്ള ആരെങ്കിലും വന്നാൽ മുറിയിൽ കയറുമ്പോഴത്തേക്ക് അതറിയാം, ഭയങ്കര ദുർഗന്ധമായിരിക്കും. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് ഏതാണ്ട് തീർപ്പായി. ഭയങ്കര ദുർഗന്ധമാണ്. അപ്പോൾ ദുർഗന്ധവും സുഗന്ധവും ഒക്കെ നമ്മുടെ വിശുദ്ധിയുടെ അടയാളങ്ങളാണ്. തേജസ് എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയുടെ അടയാളങ്ങളാണ്. ദൈവികമായ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മൾ കഠിനമായ തപസ്സിലേക്ക് കടക്കണം. എപ്പോഴും സാധിക്കുന്നില്ലെങ്കിൽ പോലും അതിനുവേണ്ടിയാണ് സഭ നമുക്ക് നോമ്പുകൾ തന്നിരിക്കുന്നത്. നമ്മൾ കർത്താവിനെ കളിപ്പിക്കുകയാണ്, നോമ്പെടുക്കുന്നു എന്ന് പറയുന്നു, എന്നിട്ട് രഹസ്യമായിട്ട് ആ നോമ്പെല്ലാം തെറ്റിക്കുന്നു. ആർക്കു വേണ്ടി? അങ്ങനെയുള്ള നോമ്പൊന്നും അല്ല കർത്താവ് പറയുന്നത്. കഠിനമായ നോമ്പുകളിലേക്ക് പോകണം. ജീവിതത്തിൽ അതിനുള്ള അവസരങ്ങൾ സഭ തരുന്നുണ്ട്. 365 ദിവസവും നോമ്പ് നോക്കാൻ സാധിച്ചെന്ന് വരികയില്ല, സന്യാസം അനുഷ്ഠിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. പക്ഷേ സന്യാസത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാനുള്ള ചില അവസരങ്ങൾ ദൈവം ഒരുക്കി തരുമ്പോൾ അതിലൂടെ വിശുദ്ധി പ്രാപിക്കാനാണ് സഭ പറയുന്നത്. അതിലൂടെ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശക്തി പ്രാപിക്കുവാനാണ് സഭ പറയുന്നത്. ഈ സന്യാസിമാരെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ഇവരുടെ തിരുനാൾ, ഇവരുടെ 4 പേരുടെയും 5 പേരുടെയും തിരുനാൾ, വിശുദ്ധ അത്തനാസിയോസിൻ്റെയും തിരുനാൾ ഈ മാസമാണ്, ജനുവരി 18. ഈ 5 പേരും ഈ മാസം നമ്മുടെ ധ്യാനത്തിലേക്ക്, നമ്മുടെ പഠനത്തിലേക്ക് കടന്നു വരുന്നു. സന്യാസം എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തെ വേണ്ട എന്ന് വെക്കാൻ, വേണ്ട എന്ന് വെക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഈ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ധാരാളം കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമുക്ക് സ്വീകരിക്കേണ്ടി വരും. പക്ഷേ ഞാൻ പറയുന്നത് ഒരു മനോഭാവത്തെക്കുറിച്ചാണ്. ചിലതൊക്കെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ചിന്താഗതി മാറ്റാൻ സാധിക്കുമോ? എനിക്കിതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനങ്ങൾ മാറ്റാൻ സാധിക്കുമോ? എല്ലാറ്റിലുമുപരി ദൈവമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? അതാണ് സന്യാസം. എല്ലാം പിടിച്ചെടുക്കുന്നതും എല്ലാം തട്ടിയെടുക്കുന്നതും എല്ലാം വാങ്ങിക്കൂട്ടുന്നതും ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ നടുവിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമൊക്കെ കരുതി വെക്കുന്നതും സന്യാസത്തിന് വിരുദ്ധമാണ്. അതിന് മരുഭൂമി സന്യാസത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പിന്നെയോ നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ട സന്യാസത്തെക്കുറിച്ചാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ, ഈ ലോകത്തിൻ്റെ വസ്തുവകകളെ, ദൈവസ്നേഹത്തെ പ്രതി എനിക്ക് അത് വേണ്ട, എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് വേണ്ട എന്ന് പറയാൻ സാധിക്കുന്നതാണ് സന്യാസം. ആ ഒരു സന്യാസത്തിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.